അഴിമുഖത്തു പറന്നു വീണ ഗരുഡനെ പോലെ ആറ്റിലെ മീൻ പിടിക്കും കഴുകനെ പോലെ നിഴൽ പരത്തും ചീനവല ചീനവല ഇതു നെയ്തെടുത്തതാരുടെ കൈവേല അഴിമുഖത്തു പറന്നു വീണ ഗരുഡനെ പോലെ ആറ്റിലെ മീൻ പിടിക്കും കഴുകനെ പോലെ നിഴൽ പരത്തും ചീനവല ചീനവല നെഞ്ചിൽ മുഖത്തോട് മുഖം നോക്കും സ്വപ്നമാണോ മുടി നിറയെ മുത്താണോ നെഞ്ചിൽ മുഖത്തോട് മുഖം നോക്കും സ്വപ്നമാണോ കനകം വാരിയും കരക്കെറിഞ്ഞും കുതിച്ചു തുള്ളും നീ ഉദയം പോലെ അസ്തമയം പോലെ ആരും ഒരിക്കൽ കണ്ടാൽ മറക്കാത്ത സത്യം പോലെ മിഥ്യ പോലെ ഓ അഴിമുഖത്ത് പറന്നു വീണ ഗരുഡനെ പോലെ ആറ്റിലെ മീൻ പിടിക്കും കഴുകനെ പോലെ നിഴൽ പരത്തും ചീനവല ചീനവല പറന്നു വീണ ഗരുഡനെ പോലെ ആറ്റിലെ മീൻ പിടിക്കും കഴുകനെ പോലെ നിഴൽ പരത്തും ചീനവല ചീനവല ഇതു നെയ്തെടുത്തതാരുടെ കൈവേല ഒത്തിരിനാളായിട്ട് നമുക്ക് ഈ വലി മാത്രമേ ഉള്ളല്ലോ മിച്ചം. അല്ലെങ്കിൽ തന്നെ ഉടയാൻ വരാൻ നമുക്ക് വിധിച്ചിരിക്കുന്ന വലി മൂന്നാ. വലവലി, പുകവലി, പിന്നല്ലേ മറ്റേ അവസാനത്തെ വലി ഉണ്ടല്ലോ വായുവലി. ആ അവസാനത്തെ വലി ഇനി നേരത്തെ തന്നായിരുന്നെങ്കിൽ കഷ്ടപ്പെടാതെ ജീവൻ അങ്ങ് എടുപ്പിക്കാമായിരുന്നു. അല്ല, നമ്മുടെ കൂടെ പണ്ട് വല വലിച്ചോണ്ടിരുന്ന ആ പീക്കർ റാണ ഇപ്പൊ പിന്നെ റാണാ മുതലാളിയായി, ബംഗ്ലാവായി, കാറായി, ബോട്ടായി. അവൻ മുതലാളിയായത് എങ്ങനെയാന്ന് നിനക്കറിയാവോ? സ്മൈലിങ്ങാ. സ്മൈലിങ്ങോ? ആ കള്ളക്കടത്ത്. നമുക്ക് അതേ ഇച്ചിരി സ്മൈലിങ് കിട്ടിയായിരുന്നു, നമ്മൾ രക്ഷപ്പെടും. അയ്യോ, നമുക്ക് വേണ്ട, ചിലപ്പോ പുലിക്കുട്ടിക്കാരണ്ടി വരും. റാണായൊക്കെ തപ്പി പുലിക്കുട്ടി കേറ്റുന്ന ലക്ഷണമാ. അത് പറയാനാണെങ്കിൽ എന്റെ ഒരു മോള് കല്യാണ പ്രായമായിട്ട് വീട്ടിൽ കുത്തിയിരിക്കുന്നു, കൈയാണ് നാല് കാത്തില്ല. തന്നോട് ഞാൻ ഒരു 1000 വട്ടം പറഞ്ഞു തന്റെ മകളെ ചൊല്ലി താൻ വിഷമിക്കേണ്ടത്. നിങ്ങൾ നോക്കിയൻ, എന്റെ മകൻ പുഷ്കരനുണ്ടല്ലോ, ജീവനോടുകൂടി ഇരിക്കുകയാണെങ്കിൽ തന്റെ മകൾക്ക് പുറവ് കൊടുക്കുന്ന അവനായിരിക്കും. അവനിങ്ങനെ ഫോട്ടോ പിടിക്കുന്ന ഒരു പെട്ടിയും തൂക്കിക്കൊണ്ട് ഊരുറ്റി നടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടെന്താ ഊരുറ്റി നടന്നോട്ടെ, അവനിപ്പോ പെർക്കനന്റാ. പെർക്കനന്റോ? ആ, നേരത്തെ ടെമ്പററി ആയിരുന്നു, ഇപ്പൊ പെർക്കനന്റാ. ഏ, സ്ഥിരം.
അവനിപ്പോ ഒരു ഫോട്ടോ കടയിൽ തിരക്കാനാ. ഓ അതിശയം, എന്റെ മകന്റെ എലിവേഷം ഒന്ന് കാണേണ്ടതാ. മിസ്റ്റർ, നിങ്ങൾ ഈ തീർക്കോലി പോലെ തല നീട്ടിയാലേ ഫോട്ടോ കാണുമ്പോൾ വൃത്തികേടായിരിക്കും. സാറേ മുഖത്ത് അടിച്ചു. ആ തല കുറച്ച് താഴ്ത്തു, കുറച്ച് താഴ്ത്തിയാ മതി എന്ന്. ആ കുറച്ച് ഇങ്ങോട്ട്, അയ്യോ ഇങ്ങോട്ട്. ഇത് രാവിലെ എവിടെ നിന്ന് കുറ്റിയും പറിച്ചുകൊണ്ട് വന്നു എന്റെ ഭഗവാനെ. എന്താ സാറെ കൊച്ചുകൂട്ടികളെ പഠിപ്പിക്കുന്ന ഞങ്ങളെ പഠിപ്പിക്കണോ? ഞങ്ങൾക്ക് ആശയട്ടല്ലേ, ഞങ്ങൾ പോയിച്ചു പറയും. സാറി എടുത്തോ. നിങ്ങൾ എന്തിനാ ഈ ആവശ്യമില്ലാത്ത ശ്രദ്ധിക്കുന്നത്? നിങ്ങൾ വെളി വെക്കണം. എന്ത് വേണം? വേറെ ഇത് ഡ്രസ്സിംഗ് റൂം. ആ മുറിയിലേക്ക് പോയട്ടെ. അനങ്ങരുത്. അങ്ങനെ തരാൻ പറ്റുമോ? ഇതെടുത്ത് കഴുകണ്ടേ? ഓ ഇപ്പൊ ഏകദേശം ഒരു രൂപം കിട്ടി. എന്നാ ചെന്നാട്ടെ, മാനേജർ തരും. സംശയം തോന്നുന്നില്ല, നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരും തോന്നുന്നു. എന്റെ ചരു, പോലീസ് സ്റ്റേഷനിൽ ഇൻസ്പെക്ടർ സാർ. സാർ നമസ്കാരം, ഞാൻ പുഷ്കരാണ് സംസാരിക്കുന്നത്. സാറൊന്ന് ഇതുവരെ അത്യാവശ്യമായിട്ട് വരണം. കാര്യങ്ങളൊക്കെ ഞാൻ പറയാം സാർ. സാർ ഉടനെ വരണം സാർ. വരുമ്പോ ഒരു ചൂരലും കൂടി കൊണ്ടുവരണം. അത് ഭാവന സ്റ്റുഡിയോ. പിന്നെ ഡ്രസ് ശരിയല്ല, നാളെ എടുക്കാം. അയ്യോ ഡ്രസ് നന്നായിരിക്കുന്നു, ഒരു കുഴപ്പമില്ല, ഇത് മതി. അയ്യോ സ്വല്പം തിരക്കുണ്ട്. അയ്യോ ചായ കുടിച്ചിട്ട് പോകാം. അയ്യോ കാപ്പി മതി. സാരമില്ല, ഏതായാലും നല്ല ചൂടോടുകൂടി കിട്ടാൻ പോയി. ഇരുന്നാട്ടെ. താങ്ക് യു. താങ്ക് യു. നല്ല ചൂട് ഇപ്പൊ. അച്ഛനമ്മമാര് കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി പിള്ളേരെ പഠിക്കാൻ വേണ്ടി കാണുകയായിരിക്കും. ഇവിടെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് വന്ന് ഭാര്യ ഭർത്താക്കന്മാരെ അഭിനയിച്ച് ഞങ്ങളുടെ ഡ്രസ്സിംഗ് റൂമിനകത്ത് കയറി പട്ടാപ്പകൽ അഭിഷേക പഠിച്ച് നടത്തുന്നു സാർ. ഞാൻ നാട്ടെടുത്ത് പോയി. ഈ മനുഷ്യൻ എന്റെ ദേഷ്യമാ. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു ചെറുക്കൻ എനിക്ക് ഉണ്ടായി പോയില്ലായിരുന്നു. ഞാൻ എന്റെ വീട്ടിലോട്ട് അങ്ങ് പോയെങ്കിലോ. നിങ്ങൾ എപ്പോഴും എപ്പോഴും എങ്ങനെയാ പപ്പച്ചേട്ടാ? കല്യാണ രാത്രി തന്നെ ഈ മനുഷ്യൻ എന്റെ ഒരു പല്ല് അങ്ങോട്ട് ചൊടച്ചു.
പത്തും പതിനെട്ട് വയസ്സായ പെമ്പിള്ളേരെ അടുത്തോട്ട് വിളിച്ചപ്പോ നാണം ഒറ്റ അടിയും വെച്ചോളൂ കുച്ചി നോക്കി. ഞാൻ പാറൂരെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായല്ലോ, ഇന്ന് വരെ ഞാൻ അവളെ ശരീരത്തിൽ പോലും ഒത്തോട്ട് നോക്കിട്ടില്ല. അങ്ങനെ ആണുങ്ങള് നീ വണക്കി കരച്ചിലൊന്ന് നിർത്തടി ചിരിയടി. അവിടെ നിക്കാടെ, അവിടെ നിക്കാൻ നാശം കിടക്കുവാണോ ഇതെന്ന്. ഇവിടെ ഇവിടെ ആരുമില്ലയോ നിന്റെ കാലയിലൊന്ന് പിടിക്കാൻ? അപ്പേ നാശം. എടി പതുങ്ങി പാറുവേ, എടി പതുങ്ങി പാറുവേ, ചുമ്മാ അല്ല നിന്നെ പതുങ്ങി പാറുന്ന് വിളിക്കുന്നേ. എടി നീ ആടിനെ കിടക്കുന്നു, അപ്പൊ ആട് നിന്നെ ആയിട്ട് കിടക്കുന്നു. ഇങ്ങനെ നോക്ക്, ഇങ്ങനെ വേണോ ആടിനെ കറന്നോ? ആട് നിക്കുന്നേക്കാൾ നീ കറന്നോണ്ടാ മതി. നീ ഇവിടെ വന്ന കറന്നോ? ആ കറന്നോ, കറന്നോ. ദൈവമേ, ഈ ചൊരത്തെ പാല് മുഴുവനും ഇതങ്ങ് വലിച്ചു കളഞ്ഞല്ലോ. അതേ, ഞാൻ കാലി മേപ്പോട്ട് പൊക്കി പിടിച്ചപ്പം പാലെല്ലാം അങ്ങ് തലേ കേറിക്കാണ്. തലേന്ന് പാലിറങ്ങട്ടെ എന്ന് നമുക്ക് ഇറക്കാം. ഇതാ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം. മൃഗങ്ങൾക്ക് ഇത് സാധിക്കും, മനുഷ്യർക്ക് ഇത് സാധിക്കോ? എവിടെ ഇതി പറവേ, നീ ഒരു കാര്യം പറഞ്ഞോ. എന്നതാ? കല്യാണ രാത്രി തന്നെ കോന്തി മാണിക്കയെ അട്ടിച്ചൊട്ട് പല്ല് പറിച്ചെന്ന്. ആ ഇത് എത്രയോ ആണ് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇങ്ങനെയുള്ളൊരു ദേഷ്യക്കാരന്റെ മോനാണെന്നല്ലോ നമ്മുടെ മോളെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അയ്യോ പുഷ്കരൻ അങ്ങനൊന്നും ഉള്ളവനല്ല. പുഷ്കരൻ അങ്ങനെ മുഷ്കു പല്ല് കാണിച്ചാ ഞാൻ അടിച്ചവന്റെ പല്ല് പറിക്കും. കല്യാണ നിശ്ചയം കഴിഞ്ഞില്ല, ചെറുക്കനെ കണ്ടാ കിടക്കുന്നു, പെണ്ണെ കണ്ടാ കിടക്കുന്നു. നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടന്ന് ചൂടാകുന്നത്? നിങ്ങൾ പെണ്ണിന് കൊടുക്കാനുള്ള സീതനത്തെ ഉണ്ടാക്കാൻ നോക്ക്. അവളഞ്ചാറ് കക്കാവാരാൻ പോയി. എടി പെണ്ണാളെ, പെണ്ണാളെ. പെണ്ണാളെ, പറഞ്ഞു തീർന്നില്ലല്ലോ, നിനക്ക് ആ പുഷ്കരം പ്രേമക്കത്തുകളൊക്കെ അയക്കാറുണ്ടാ? അയ്യോ പിന്നെ ചേച്ചിക്ക് കാണണം. ആ അയ്യോടി, ഇത് നനയത്തില്ലേ? ആത്മാർത്ഥയുള്ളവർ കത്തെഴുതിയാൽ നനയത്തില്ല, തീയിലിട്ടാൽ കരിയത്തുമില്ല. എന്താ ചേച്ചി വായിക്കുന്നേ? എന്താണെന്നാ കുന്തം? പ്രേമക്കത്ത് കണ്ടപ്പോ ചക്കര കൊടുത്ത ഈച്ച പറ്റുന്ന പോലെ ഇനി വന്നല്ല, മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ല. പൊടി പോയി കക്കാ വരണടി, പൊടി. എന്റെ സ്നേഹമുള്ള പെണ്ണാളെ, നിന്നെ സ്വപ്നം കണ്ടു കണ്ട് എന്റെ ശരീരവും മനസ്സും മരവിച്ചു. അടുത്ത കാർത്തിക മഹോത്സവത്തിന് കൊടിയേറ്റിന് ഞാൻ അവിടെ വരും. നമുക്കൊരുമിച്ച് വേണം ഉത്സവം കാണാൻ പോകാൻ. എന്റെ ശ്രാന്തി, എനിക്കിതുപോലൊരു കത്തയച്ചു തരാൻ തനിക്ക് കഴിയുന്നില്ലല്ലോ. ഉടമാണോ? എന്താ ചേച്ചി കരയുന്നേ? എന്റെ പെണ്ണാളെ, നിന്റെ പുഷ്കരനെ പോലെ എനിക്കും ഒരു കാമുകനുണ്ടായിരുന്നു. അയാൾ ഈ കായലിൽ കൂടെ ബോട്ട് ഓടിച്ചുകൊണ്ട് നടന്ന ഒരു ശ്രാങ്കായിരുന്നു. അപ്പോൾ കാർത്തിയാനി ചേച്ചി ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല അല്ലേ? കഴിക്കാൻ കഴിക്കാമെന്ന് പറഞ്ഞ് അയാൾ എന്റെ കൂടെ നടന്നു. അയാളുടെ പേരെന്താ? അയാൾ ഓടിച്ചിരുന്ന ബോട്ടിന്റെ പേര് തന്നെയാ അയാളെയും വിളിച്ചിരുന്നത്, ബഹദൂർ ശ്രാങ്ക്. ചേച്ചി ചൗടിപ്പാച്ചൻ, ചൗടിപ്പാച്ചൻ. പിന്നെ കാര്യ കക്കാളൊക്കെ ഉണ്ടോ? ആ കുറേശ്ശെ ഉണ്ട്. വരുന്ന കക്കാളൊക്കെ എനിക്ക് തരണം കേട്ടോ. റാണാമ്പ്രാന്റെ കമ്പനിന്ന് മുൻകൂർ രൂപ വേണ്ടി ഞങ്ങള് കക്കാ വരുന്നത്. വരുന്ന കക്ക എല്ലാം റാണാമ്പ്രാന്റെ കമ്പനി കൊടുക്കണം. ഓ, അപ്പൊ നിങ്ങൾ വരുന്ന കക്ക മുഴുവൻ റാണാമുതലാളിക്ക് മാത്രമേ കൊടുക്കൂ? ഇതെങ്ങ് കഴിച്ച്? അയ്യോ എനിക്ക് വേണ്ട. നിനക്കെന്താ മനസ്സിലായെന്ന് തോന്നുന്നു? ഞാനാണ് റൗഡിപ്പാച്ചൻ.
രണ്ട് പെണ്ണുങ്ങളെ ആറാണുങ്ങളെ ഒരൊറ്റ കുത്തിനെ കൊന്നിട്ട് രണ്ട് തൂക്കിക്കൊല രണ്ട് ജീവപര്യന്തം രണ്ട് കരുതളവ് ഇത്രയും ശിക്ഷിച്ചിട്ട് ഉറിപോലെ ഇറങ്ങി പോകുന്നവരാണ് ഈ റൗഡിപ്പാറ്റ്. ഏ ചാകാറാണെങ്കിൽ എത്രയോ സമയം ചാകാറായിരുന്നു. ഇത് കണ്ടോ ഒരു കുത്ത ഇല്ലേ. നിങ്ങളോടൊക്കെ എനിക്ക് യാതൊരു വൈരാഗ്യമില്ല കേട്ടോ. അല്ലെ പാച്ചന്റെ കമ്പനി അറിയാമല്ലോ. പാച്ച കമ്പനി വല്ലപ്പോഴും ഒക്കെ അതിൽ ഇറങ്ങിയും കേറിയും ഒക്കെ പോയാ നിങ്ങൾക്കൊക്കെ കൊള്ളാം. ഏ ഞാൻ കാത്തിരിക്കും. ഏ വരാതിരിക്കല്ലേ വല്ലാളെ. എടാ ചട്ടമ്പി പുഷ്കര ചേട്ടൻ ഇങ്ങ് വരട്ടെ, നിന്റെ കരഞ്ഞ കുട്ടിക്ക് രണ്ട് തരീക്കാം. അമ്മക്കി എന്താ മോളെ ആരവിടെ പാട്ട് ഞങ്ങളായിട്ട് ഓടിച്ചു. അത്രേ ഉള്ളോ? സാരമില്ല, അവൻ ഈ പെമ്പിള്ളേരെന്ന് പറഞ്ഞ ഒരു പ്രാന്ത. അവന്റെ തന്റെ അങ്ങനെ തന്നെ ആയിരുന്നു. ഞാൻ പറഞ്ഞു പുഷ്കര ചേട്ടൻ ഇങ്ങ് വരട്ടെ, നല്ല ഇടി വെച്ച് തരീക്കുവാൻ പറഞ്ഞോ. മിടുക്കി മോളെ നീ ഇതൊന്ന് നോക്കിക്കേ. ആദ്യമുഖം അങ്ങനെയൊക്കെ ഇരിക്കും, പോകും തോറും എല്ലാം ശരിയാവും. ശരിപ്പെടുത്താവുന്നേ പരീക്ഷക്ക് ശരിക്കും എഴുതി എഴുതിന്ന് മാത്രമല്ല ഫസ്റ്റ് ക്ലാസ് കിട്ടും മോഹനോ. യാതൊരു ലക്ഷ്യമില്ല, നമ്മുടെ വിവാഹം നടന്നു കിട്ടുന്നത് വരെ ഈ തലയ്ക്കകത്ത് ഒരു ചുപ്പം കയറില്ല. രണ്ട് ജാതിക്കാരായി നമ്മുടെ വിവാഹം എങ്ങനെ നടക്കാന? അതിനെന്നെ മിശ്ര വിവാഹ സംഘടന, ഹൈക്കോടതി, പോലീസ് സ്റ്റേഷൻ. നേരാണോ മോഹൻ? നേരാണോ? എന്റെ കയ്യിലെടുത്ത് സത്യം ചെയ്യും, കവളെടുത്ത് സത്യം ചെയ്യും. സത്യം ഈ ജന്മം എന്റെ ശീലയല്ലാതെ മനസ്സാ വാച കണ്ട 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 കൈ വരയ്ക്കുന്നുണ്ടോ ചേർക്കുന്നുണ്ടോ പ്രേമത്തിന്റെ ചൂട്. മനസ്സാ വാച കമ്മണ ഞാൻ മറ്റാരെ വരയ്ക്കുന്നല്ല. കരയാതെ മോഹൻ. മോഹൻ നമ്മളെ രണ്ടാളുടെയും കൂടി ഒരു ഫോട്ടോ എടുക്കും. എനിക്ക് കല്യാണ രാത്രി വരുന്ന കാണാം. അവിടെ തന്നെ ഇരുന്നോ മുകളെ. അത് ചിരിച്ചു വെച്ചാലും കിട്ടിക്കോളും. ചിരിച്ചോ. സാറ് എന്റെ കല്യാണത്തിന് വരണം, തീർച്ചയായും വരാം. പുഷ്കരന്റെ പെണ്ണിന്റെ വീട് എവിടെയാണ്? പെണ്ണ് എന്റെ അയൽവകത്തുള്ളതാ, ഞങ്ങള് കൊച്ചിനെ കുറിച്ച് സ്നേഹത്തിലൊക്കെ ആയിരുന്നു. അപ്പൊ ഇവിടെ നിന്നും തിരിഞ്ഞു പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അല്ല, അതല്ല ഫോട്ടോ സ്റ്റുഡിയോ മറ്റോ ഇട്ട് അങ്ങനെ കഴിഞ്ഞുകൂടാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഈ റോള് ഡെവലപ്പ് ചെയ്ത് മുമ്മൂന്ന് കാപ്പി വേണം. എന്നാ ഫിലിവ് തന്നാട്ടെ. വന്നാട്ടെ. എന്റെ സ്നേഹമുള്ള പെണ്ണാളെ, അയച്ച ഫോട്ടോയും കത്തും കിട്ടിക്കാണുമല്ലോ. ഇനി അധിക ദിവസം ഫോട്ടോ നോക്കി ഇരിക്കേണ്ടി വരില്ല. ഞാൻ ഉടനെ പുറപ്പെടുകയാണ്. വന്നാൽ ഏറ്റവും അടുത്ത ദിവസം നമ്മുടെ വിവാഹം നടത്താം. കായൽക്കരയിലുള്ള നമ്മുടെ ക്ഷേത്രനടയിൽ വെച്ചായിരിക്കും നമ്മുടെ വിവാഹം. പണ്ടൊരിക്കലെ പോലെ പൂനിലാവത്ത് തോണിയും തുഴഞ്ഞു വേണം നമ്മുടെ ആദ്യത്തെ രാത്രി. തളിർവലയോ താമരവലയോ താലിപ്പൊൻവലയോ നിൻ ശൃംഗാര ചിപ്പിയിൽ വീണത് സ്വപ്നവലയോ പുഷ്പവലയോ തളിർവലയോ ലയോ
കായൽ കരയിൽ വെയിൽ പിറാവു ചിറകുണക്കും ചീനവലക്കരികിൽ അരികിൽ അരികിൽ ചീനവലക്കരികിൽ നമ്മുടെ താലി കെട്ട് ആയിരം പൂപ്പാലികയിലെ സിന്ദൂരം ചൂടി വരാ പോയി വരാ പോയി വരാളിർവലയോ താമരവലയോ താലിപ്പൊൻവലയോ കടവിൽ വിളക്ക് മാടം കണ്ണെറിയും പൂന്തോണി പടവിൽ 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 പൂന്തോണി പടവിൽ പാടിവാ പറന്നുവാ പെണ്ണാളെ ആള് പാതിരാമണലിൽ നമ്മുടെ ആദ്യ രാത്രി ആയിരം രാവുകൾ തേടിയ രോമാഞ്ചം ചൂടി വരാ പോയി വരാ പോയി വരാളിർവലയോ താമരവലയോ താലിപ്പൊൻവലയോ നിൻ ശൃംഗാര ചിപ്പിയിൽ വീണത് സ്വപ്നവലയോ പുഷ്പവലയോ തളിർവലയോ താമരവലയോ താലിപ്പൊൻവലയോ പോയി ശ്രീധരത്തെ ചൊല്ലി നീ വിഷമിക്കണ്ട. ഏതായാലും നമ്മൾ രണ്ടു കൂട്ടരും അടുപ്പേ തീ വായിക്കാൻ വകയില്ലാത്തവരാ. കല്യാണം അങ്ങോട്ട് നടക്കട്ടെ. അത് മാത്രമല്ല തീയുള്ള കാലമുണ്ടല്ലോ. ശ്രീധരത്തെ പറ്റി വെളിക്കങ്ങാൻ മിണ്ടിപ്പോയ കയ്യെ മറ്റതാ. എടാ പോലാ, ഇത് നമ്മൾ പാവത്തിങ്ങളെ കളിപ്പിക്കാനായിട്ട് ആരാണ്ട് പറഞ്ഞുണ്ടാക്കിയ ഏർപ്പാടാ. അതെയോ, പണക്കാരുണ്ടല്ലോ, ഇപ്പോഴും സ്ത്രീധനം വാങ്ങിക്കാറുണ്ടോ? ഞങ്ങളുടെ പെണ്ണിനെ അങ്ങനെ വെറുതെ ആരും കല്യാണം കഴിക്കണ്ട. പിന്നെ മനുഷ്യന്റെ കാര്യം, നാളെ എന്ത് സംഭവിക്കാൻ പോകുന്നെന്ന് ആർക്കും പറയാനൊക്കത്തില്ല. ഈ ശ്രീധരത്തിന്റെ പേരും പറഞ്ഞ് എന്റെ പെണ്ണ് അപ്പുറത്ത് കിടന്ന് കണ്ണുനീർ കുടിക്കുന്നത് കാണാൻ കൊക്കിനുമേ ജീവനുള്ളത്തോളം കാലം എനിക്കും ഒക്കെ സാധ്യമല്ല. അതൊന്നും ഞങ്ങൾ പറയത്തില്ല. കടവും വിലയും വാങ്ങിക്കണ്ടാലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാ. പിന്നെ നിങ്ങൾക്ക് തന്നേ പറ്റത്തുള്ള നിർബന്ധമാണെങ്കിൽ ഞങ്ങൾ വേണ്ടാന്നിട്ട് പറയുന്നുമില്ല. ഇവിടെ കോന്തി, നീ പറഞ്ഞതുപോലെ മേളം നാലാം തീയതി തന്നെ കല്യാണം ഒന്ന് നടത്താം. നല്ലൊരു മുഹൂർത്തം ഉണ്ടെന്നേക്ക്. പുഷ്കരൻ എന്നാ വരുന്നേ? പുഷ്കരൻ എന്ന് വരുന്നാ തോന്നുന്നത്? വ്യാഴാഴ്ച ഉച്ചക്ക് 12 മണിക്ക് ഇവിടെ ഉണ്ണാരെത്തുവെന്ന് പറഞ്ഞില്ലയോ? അവൻ എപ്പോഴാ വരുന്നെന്നുള്ളത് അവൾക്ക് നല്ല ദിശ. എന്നതാ ഫെർണാണ്ടിസ് മാപ്പിളെ, എന്റെ പേഴ്സ് എന്നതാ? താൻ പേഴ്സാ? തന്റെ പേഴ്സ് എന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. കർത്തേനി, വേറെല്ലാം മനസ്സിലിരിക്കട്ടെ. എന്റെ കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി വെച്ചു കൊടുക്കാനുള്ള 100 രൂപ ശമ്പളം കിട്ടിയിട്ട് നയാ പൈസ പോലും ഞാൻ അതിനെടുത്തിട്ടില്ല.
എന്റെ രാമനാരായണ എടോ, ഞാൻ റാണാവതാലയുടെ വീട്ടിലോട്ട് വന്ന് കക്ക ഇറച്ചു കൊടുത്തു കൊടുത്തു. താൻ എന്റെ കയ്യില് 6 രൂപ 10 പൈസ തന്നു. ഞാനതും കണ്ടുങ്ങാണ്ട് പോന്നു. പിന്നെ താൻ എന്നോട് രൂപ എവിടുന്നാണോ ചോദിക്കുന്നത്? പേഴ്സ് അവിടെ വെച്ചിട്ടാണ് ഞാൻ അകത്തേക്ക് പോയത്. തിരിച്ചു വന്ന് നോക്കുമ്പോ പേഴ്സ് കാണാറില്ല. കാർത്തിയാനയുടെ കയ്യോടെ ചൂടാൻ അറിഞ്ഞിട്ടില്ല. വന്നിരിക്കുന്ന ഉലുവാട്ടിച്ചെന്നും പറഞ്ഞു. പിടിക്ക്, പിടിക്കാ, പിടിച്ചതാ. എന്റെ പേഴ്സ് കിട്ടി. എന്റെ കർത്താവേ, എന്റെ രൂപ, എന്റെ രൂപ കിട്ടി. അയ്യോ, തന്റെ പേഴ്സ് അങ്ങനെ ഇതിനകത്ത് വന്ന് എന്റെ രൂപ മാനത്തിനെങ്ങാനും പൊട്ടി വീണ. എന്റെ രൂപ എടി, എടി ഇതിനകത്തിരുന്ന രൂപ എന്തേടി? അല്ലേ, ഇത് വലിയ അതിശയമായിരിക്കുന്നല്ലോ. തന്റെ രൂപ എങ്ങനെ എന്റെ തലേ വന്നു? എടി, ഇപ്പൊ ഞാൻ നിന്നെ കൊല്ലോടി. ഇപ്പോഴത്തെ കാലം നിനക്ക് അറിയാമല്ലോ. ഞാൻ ഫെർണാണ്ടീസ് മാപ്പിളെ ഒന്ന് കളിപ്പിക്കാനായിട്ട് രണ്ട് മീൻ പഴയായിട്ട് കിടക്കട്ടെ. ഒരു ഒറ്റ മകനല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് അവനെ പുന്നാരിച്ചു. എന്നിട്ട് 1000 കൊടുത്താലും ബാക്കി വരൂല, 2000 കൊടുത്താലും ബാക്കി വരൂല. എന്തൊരു ചെലവാണിത്? എന്താണ് കൊടുത്ത പണം മുഴുവൻ ചെലവായി പോയി എന്ന് പറയാൻ പറഞ്ഞു കൊച്ചു മുതലാളി? എങ്ങനെ ചെലവായെന്ന് ചോദ്യം? ഓ, അതിന്റെ ബില്ലിങ് വാങ്ങിച്ചോണ്ട് വാ. ഓ, ചെലവായി ബിൽ. ഇതെന്തോന്നാ? അത് ഒരു ക്യാമറ വാങ്ങിയത് 2000 രൂപ. ഇതോ അതൊരു ടേപ്പ് റെക്കോർഡർ വാങ്ങിയത് 7000 രൂപ. ഓഹോ, ഇതോ അതൊരു കുപ്പി സ്കോച്ച് വിസ്കിയും ഫോറിൻ ബ്രാൻഡിയും വാങ്ങിയത് 500 രൂപ. അപ്പോ നീ പരസ്യമായി കുടി തുടങ്ങി? രഹസ്യമായി കുടിക്കണമെന്ന് വിചാരിച്ചാണ് ബില്ല് കാണിക്കാതിരുന്നത്. അച്ഛൻ സമ്മതിക്കും. ഞാൻ പണമുണ്ടാക്കിയതിന്റെ ബുദ്ധിമുട്ട് നിനക്ക് മനസ്സിലാവുകയില്ല. ഞാൻ നിന്നെ പോലെ തൂത്തളിച്ചിരുന്നുവെങ്കിൽ, കുടിച്ചിരുന്നുവെങ്കിൽ, ഈ കായക്കരയിൽ ഒരു ചീന വലയും നീയും മാത്രമേ എനിക്ക് ബാക്കിയുണ്ടായിരിക്കുള്ളൂ. ശരിയാണ്, പക്ഷേ അച്ഛൻ സമ്പാദിച്ച സ്വത്ത് മുഴുവൻ ഉടനെ ഞാൻ ചെലവാക്കി തീർത്തില്ലെങ്കിൽ ഗവൺമെന്റ് എടുത്തുകൊണ്ട് പോവും. അച്ഛൻ ചങ്ക് പൊട്ടി മരിക്കുകയും ചെയ്യും. അതിനേക്കാൾ നല്ലതല്ലേ ഞാൻ? ഓഹോ, അത് ശരി. അപ്പോ ഞാൻ മരിക്കാതിരിക്കാൻ വേണ്ടിയാണ് നീ ഇങ്ങനെ തൂത്തളിക്കുന്നതും കുടിക്കുന്നതും കണ്ട കണ്ട അഭിസാരികളുമായി ഉല്ലാസയാത്ര ചെയ്യുന്നതും. എനിക്ക് 26 വയസ്സായി, ആവശ്യത്തിൽ കൂടുതൽ ആരോഗ്യം, അവിവാഹിതൻ. നീ എന്തുകൊണ്ട് വിവാഹം ചെയ്യുന്നില്ല? എത്രയെത്ര വിവാഹാലോചനകൾ നിനക്ക് ഞാൻ കൊണ്ടുവന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണ് അച്ഛൻ കൊണ്ടുവന്നില്ല. ലക്ഷക്കണക്കിന് പണമുള്ളവരെയാണ് അച്ഛൻ തേടി പോകുന്നത്. ഓഹോ, അപ്പൊ നീ പണക്കാരന്റെ വീട്ടിലെ പെണ്ണിനെ വിവാഹം കഴിക്കാൻ സമ്മതിക്കില്ല അല്ലേ? എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ പെണ്ണ് എന്റെ മനസ്സിനിണങ്ങുന്നതായിരിക്കണം. ഒരു കാര്യം ചോദിച്ചോട്ടെ, അമ്മയ്ക്ക് സൗന്ദര്യമില്ലായിരുന്നെങ്കിൽ അച്ഛൻ അമ്മയെ വിവാഹം കഴിക്കുമായിരുന്നു. ശരി, നീ പൊയ്ക്കോ. ആരാണ് ഈ പപ്പു? ഗവർണർ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ തരം പറ. എന്താ വരാൻ പറഞ്ഞോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ തന്നോട് വിവരം എന്താ വെച്ചാൽ എഴുതി തരേ. അയ്യോ, പപ്പുവിനെ ഓർപ്പിക്കാഞ്ഞിട്ട് കേട്ടോ, ഞാനും റാണാവരാളിയും ചേർന്ന് മുറിവീടിയും വലിച്ച് കള്ളും കുടിച്ച് ചീനവലയും വലിച്ച് നടന്നവരാ. റാണാ മുതലാളി പണ്ട് ചീനവല വലിച്ച് വിവരൊന്നും ഇവിടെ പറയണ്ട. മൂന്ന് ചാട്ടനെ അങ്ങനെ തന്നെ എഴുത. റാണാ മുതലാളിക്ക് പണ്ട് ഒരുമിച്ച് ചീനവലയും വലിച്ച് മുറിവീടിയും വലിച്ച്
കള്ളും കുടിച്ച് പഴയ സ്നേഹിതൻ പപ്പു എഴുതുന്നവ നേരിട്ട് കണ്ട് ഒരു കാര്യം പറയാനുണ്ട്. മതിയോ? എന്ന് ചെറുപ്പകാലത്തെ സ്നേഹിതൻ പപ്പു പോളെ. ആ മൂന്ന് പേര് അവിടെ നില്ലേ, ഞാൻ പോയി ചീട്ട് കാണിച്ചിട്ട് വരാം. ചെറുപ്പത്തിൽ ചീനവല വലിച്ച് നടന്ന പഴയ കൂട്ടുകാരൻ പപ്പു. എന്തിനാണോ നീ വാങ്ങിക്കൊണ്ടു വന്നത്? ഇത് അവന്റെ ഒരു സ്റ്റൈലായിരിക്കും. എന്നാലേ ഇത് എന്റെ ഒരു സ്റ്റൈലാ. എന്താ സ്റ്റൈലാ? എന്നാ ഇതുപോലെ രണ്ടെണ്ണം അവന്റെ കർണക്കുറ്റി നോക്കി നീയും സ്റ്റൈലായിട്ടങ്ങ് കൊടുത്തേ. ാണാമതാളി തന്നെ നേരിട്ട് വന്ന് നമ്മളെ സ്വീകരിക്കാനെ ഉടുപ്പുമുണ്ട് മാറുമായി. ഇപ്പൊ എന്താ പറഞ്ഞു? ഇപ്പൊ എന്താ പറഞ്ഞു? ഇപ്പോ അതെ അതെ സ്റ്റൈലായിട്ട്. അയ്യോ എന്താണിത്? കൊച്ചു മലയാളി വല്യ മലയാളി ഒന്ന് കാണണമെന്ന് പറഞ്ഞതിനെ തല്ലി കൊല്ലാൻ പോന്നു. തല്ലിയോടാ? തല്ലി എന്തിന്? വല്യ പോയാലും പറഞ്ഞു ഇയാളെ തല്ലാൻ. അച്ഛൻ പറഞ്ഞതല്ലേ? മുബിനെ വരൂ, അതൊന്നറിയാം. ഫെർണാണ്ടസിനെ കൊണ്ട് അച്ഛൻ ഇയാളെ തല്ലിച്ചോ? അതിരിക്കട്ടെ, നീ എന്തിനാണ് ചോദിക്കാതെ എന്റെ മുറിയിൽ കയറി വന്നത്? ഓഹോ, അങ്ങനെ അച്ഛന്റേതായ ഒരു മുറി ഇവിടെ ഉണ്ടോ? അയ്യോ മുതലാളി, പപ്പു മുഖാന്തരം അച്ഛനും മോനും കൂടെ കൊണ്ടാക്കരുത്. മുതലാളി ഇങ്ങോട്ട് നോക്കിയേ, പഴയ കൂട്ടുകാരൻ പപ്പുവിനെ ഓർമ്മിക്കുന്നില്ലേ? എനിക്ക് പോകുന്നുണ്ട് ഇവിടുന്ന്. നിങ്ങൾ എന്തിനാണ് അച്ഛനെ കാണാൻ വന്നത്? എന്റെ മകളുടെ കല്യാണത്തിന് വസ്തു ഈടുവെച്ച് കുറച്ച് പണം കടം ചോദിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓ അത്രേ ഉള്ളൂ, വന്നാട്ടെ. ഏതായാലും പപ്പുചേട്ടൻ ക്ഷമിക്കൂ, അച്ഛനെന്തോ മുൻകോപം കൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. കുഞ്ഞിന്റെ വർത്തമാനം കേട്ട് എന്റെ മനസ്സങ്ങ് തണുത്തു. പപ്പുചേട്ടന്റെ മകളുടെ വിവാഹത്തിന് എത്ര രൂപ വേണം? 1000 രൂപ എങ്കിലും വേണം. ഓഹോ, ആ പണം ഞാൻ തരാം. അയ്യോ, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പോകുന്നത്? ഞാൻ കണങ്ങ് നടന്നു പോക്കോളാം. വേണ്ട, ഞാൻ നിങ്ങളെ കാറിൽ കൊണ്ടുപോകും. ഞങ്ങൾ നടന്നു പോകും. കാറുമില്ല, ഡ്രൈവർ. കാറുമുണ്ടാ? സൂക്ഷിച്ചു. നീ ഏത് ബോട്ടിനാ അവനെ വന്നത്? ഞാൻ ഇപ്പോൾ ഉള്ള ബോട്ടിൽ. ജോൺമത്ത ഇല്ലയോ? അതെ. ഓ, വരുന്നു നമ്മുടെ പാച്ചൻ, റൗഡി പാച്ചൻ. അവനൊരു പിഴയാടാ മോനെ. അല്ല, ഇതാരാ പാച്ചൻ ചേട്ടനോ? എടാ, നീ ആളങ്ങ് മാറിപ്പോയല്ലോ. വെളുത്ത് തടിച്ച് സുമ്മത്തായി പോയല്ലോ. ചുമ്മാ അതല്ല, മാറിപ്പോ. പാച്ച, നീ നാട്ടിൽ നടന്ന എന്ത് കൊള്ളരായ്മ വേണമെങ്കിൽ കാണിച്ചു, പക്ഷെ നിനക്ക് ആ പെണ്ണാളെ കാണുമ്പോ മാത്രം എന്തിനാ ഇതിന് മാത്രം കുന്നായ്മ? പെണ്ണാണ്? പെണ്ണാളെ എന്ത് ചെയ്തു? ഞാൻ ഒരു 5-6 കൊല ചെയ്തു. ശിക്ഷ കഴിഞ്ഞ് മടങ്ങി വന്നേ പിന്നെ കാണുന്നവർക്കൊക്കെ എന്നെ ഭയങ്കര പേടിയാ. പ്രത്യേകിച്ച് ഈ പെമ്പിള്ളേർക്ക്. പല വീട്ടിലും കയറി മര്യാദയ്ക്ക് ഞാൻ പെണ്ണ് ചോദിച്ചു നോക്കി. ആരും ഒട്ട് തരുന്ന മട്ടുമില്ല. കാണുന്ന പെണ്ണുങ്ങളോടൊക്കെ ഒരു അല്പം വർത്തമാനം പറയും. അതിനെനിക്ക് എന്താ ഒരു കുറവ്? 55 ആയിട്ടുള്ളൂ. പാച്ചൻ ചേട്ടനെ ഞാൻ പിന്നെ കണ്ടോളാം. ഉപകാരം. നമസ്കാരം. അതത്ര വലിയ കാര്യം മറ്റോ? അയ്യോ, മുഖം അങ്ങ് പൊള്ളിപ്പോയല്ലോ. മൂപ്പിലെ ഈ പാക്കറ്റ് ഇരിക്കട്ടെ. ആ, ഞാനൊരു കാര്യം മറന്നു. ഈ പെണ്ണിന്റെ പേരെന്ത്? പെണ്ണാളെന്നാ എന്റെ പേര്. വീട് എവിടെയാണ്? ഓ, ആ കാണുന്ന കായലിൽ അങ്ങക്കരയ്ക്ക. ഒന്ന് വലത്തോട്ട് മാറി സ്വല്പം. വേരുകൾ അത് മതി.
ഓക്കെ അല്ല പപ്പുച്ചേട്ടനും പെണ്ണാളും ഇല്ല ഇവിടെ ഒരനക്കവും കേൾക്കുന്നില്ലല്ലോ അല്ലേ അത് നീ അറിഞ്ഞില്ലേ പപ്പു റാണാമോയാളുടെ വീട്ടിൽ പോയിരിക്കുക നിനക്ക് സ്ത്രീധനം തരാൻ വേണ്ടി വസ്തു പണയപ്പെടുത്താൻ സ്ത്രീധനമോ എന്തിനാ ഇതൊക്കെ ചോദിക്കാൻ പോകുന്നത് ഇവന്റെ വർത്തമാനം കേട്ടില്ലയോ എടാ മോനെ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു വേണ്ട വേണ്ടെന്ന് ഓ സ്ത്രീധനം തരാതെ കല്യാണം കഴിക്കാൻ അവർക്ക് കുറച്ചില്ല പോലും വന്നല്ലോ പപ്പു പറഞ്ഞാ പറഞ്ഞതാ താൻ ഒരു സുഹൃത്ത് വലിക്ക് ഇതേ നമുക്ക് എല്ലാവർക്കും കൂടെ വീട്ടിലോട്ട് പോയി തീരെ നിശ്ചയിക്കാം പെണ്ണുങ്ങൾ നടന്നോള ഞാനതെല്ലാം പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട് എന്റെ പാച്ചൻ ചേട്ടാ എനിക്കൊരാളുണ്ടായിരുന്നു ബഗദൂർ ശ്രാങ്ക് അയാളിപ്പം എടമനക്കാട്ട് ബോട്ടിലാണെന്നാ കേട്ടത് അയാളെ ഒന്ന് കാണാൻ പോവാൻ എന്റെ കയ്യിൽ കാശില്ലാതെ വിഷമിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പേഴ്സ് എന്റെ കയ്യിൽ വന്ന് വീണത് അയ്യോ പാവം കാർത്യാനി നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഞാൻ നിന്റെ സ്ട്രാങ്കിനെ കൊണ്ടുതരാം പാച്ചൻ ചേട്ടൻ എന്ത് വേണമെങ്കിലും ഞാൻ തരാം ഇപ്പൊ മരിയിൽ എന്തുണ്ട് എടേ കാർത്യാനി ചെല്ലേ ഞാൻ പോയി നിന്റെ സ്ട്രാങ്കിനെ ഇവിടെ കൊണ്ടുതരാം അഥവാ അവൻ വന്നില്ലേ നിന്നെ ഞാനും കല്യാണം കഴിക്കാം അത് വേണ്ട പാച്ചൻ ചേട്ടാ ഏതായിരുന്നു നീ ചെല്ലേ ഒരു പെണ്ണും എന്നെ കല്യാണം കഴിക്കുന്നുണ്ട് പെണ്ണുങ്ങളെ അങ്ങനെ പോവാതെ പാച്ചന് കൊടുക്കാതെ കൊടുത്തിട്ട് പോ പാച്ചൻ ചേട്ടന്റെ ഈ ചുങ്കം പെരുവസ്ത്രം നല്ലതല്ല ഈ അക്രമം ദൈവം പൊറുക്കില്ല കേട്ടാ വേണ്ട പാവപ്പെട്ട മീൻകാരി പെണ്ണുങ്ങളെ ഇങ്ങനെ പറ്റിച്ച് തിന്നാലേ തലയിൽ ഇടിവിട്ടുകൊള്ളൂ കൊള്ളട്ടെ ഇടി മത്സ്യം ദൈവത്തിന്റെ അവതാരമാണ് നിങ്ങൾ വല വെച്ച് ദൈവത്തെ പറ്റിച്ച് ജീവിക്കുന്നു ഞാൻ നിങ്ങളെ പേടിപ്പിച്ച് ജീവിക്കുന്നു മനസ്സിലായോ ഇങ്ങനെ ആളുകളെ പറ്റിച്ച് കാശുണ്ടാക്കിട്ടെ പാച്ചനെ ആർക്ക് കൊടുക്കാനാ അമ്മയും ഇല്ല അച്ഛനും ഇല്ല പെണ്ണും ഇല്ല പെടക്കോഴിയും ഇല്ല പെടക്കോഴി ഇല്ലാത്തതല്ലേ പാച്ചന്റെ സങ്കടം പിന്നെ ഇങ്ങനെ പറ്റിച്ചും പേടിപ്പിച്ചും ജീവിച്ചിട്ടുള്ളവരെ ഒടുവിൽ ഓലക്കരായി കിടന്ന ചത്തിരിക്കുന്ന അറിയാവോ പെണ്ണാളെ നിനക്ക് ഉത്സവത്തിനൊടുക്കാൻ ഞാനൊരു സാരി കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ എനിക്ക് പുഷ്കരൻ ചേട്ടനോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എപ്പോഴാ ഒന്ന് കാണുന്നത് പെണ്ണാളിന്റെ ഇഷ്ടം ഞാൻ കായപ്പുറത്ത് അമ്പലത്തിൽ തൊഴാൻ പോകുമ്പോ പുഷ്കരൻ ചേട്ടൻ വരുമോ ഓ കാണാം ഇനിയിപ്പൊ പുഷ്കരൻ നാട്ടിൽ നിന്ന് പോകുമെന്ന് തോന്നുന്നില്ല ഒരു ചെറിയ എലിവിഷത്തിന്റെ കഥയിട്ട് കൊടുത്താൽ അവനും പെണ്ണാർക്കും കഴിയാനുള്ള വരുമാനം അതിനകത്തുനിന്ന് കിട്ടിക്കോളും എലിവേഷമോ പാഷാണമോ എന്ത് കുന്തം വേണേ താൻ തുടങ്ങിക്കൂ ഞാനൊരു 1000 രൂപ ആയിരം രൂപ തരും എടി മാണിക്കേ നമുക്ക് കല്യാണം കായപ്പുറ അമ്പലത്തിൽ വെച്ച് നടത്തിയാ പോരേടി നിങ്ങൾ എവിടെ വെച്ച് നടത്തണോന്ന് പറയുന്നോ അവിടെ വെച്ച് നടത്താൻ ഞങ്ങൾക്ക് സമ്മതമാണ് ചോദിച്ചോ ഞാൻ 1000 രൂപ അങ്ങ് തരും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട്
1000. ഞാൻ ഈ രൂപ പപ്പുവിന് കൊടുത്താൽ പെണ്ണാളെ എനിക്ക് കിട്ടാതിരിക്കാനാണല്ലോ വഴി വേണ്ട. പുഷ്കരൻ ചേട്ടാ, റാണാ മുതലാളിയുടെ മോൻ എന്റെ ഒരു പടം എടുത്തു. റാണാ മുതലാളിയുടെ മോനോ? ആ, പ്രതാപചന്ദ്രൻ. ഇന്നലെ ഞങ്ങളെ വീട്ടിൽ കാറിലാ കൊണ്ടുപോയി വിട്ടത്. 1000 രൂപ സീതനം തരുന്ന പിന്നെ ആരാ? എന്റെ പടം എടുത്തിരിക്കുന്നതേ സിനിമ പോലെ നല്ല നിറത്തിലാ. എന്താ ഒന്നും മിണ്ടാത്തത്? ഈ പറഞ്ഞതെല്ലാം വേണ്ടാത്തതായി. നിന്നെ ഞാൻ കല്യാണം കഴിക്കുന്നത് നിന്റെ വീട്ടുകാരിൽ നിന്നും പണം വാങ്ങിയിട്ടാണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടുപേരും തമ്മിൽ സ്നേഹമെന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? എന്ന് വെച്ചാ പുഷ്കരൻ ചേട്ടന് ഫോട്ടോ കടയിടാൻ കാശ് വേണ്ടേ? കല്യാണം കഴിഞ്ഞാ പിന്നെ നമ്മൾ എങ്ങനെയാ ജീവിക്കുന്നത്? അന്യനാട്ടിലൊന്നും പോവാൻ ഇനി ഞാൻ സമ്മതിക്കില്ല. നാട്ടിൽ എന്തെല്ലാം പണിയുണ്ട്! റാട്ടിൽ കയറി പിരിക്കാം, കേവ് വെള്ളം ഊന്നാം, ചുമട് ചുമക്കാം, പിന്നെ മീൻ പിടിക്കാൻ പോകാം. പെണ്ണാളി ചിരിക്കുന്നത് കൊള്ളാം. ഇതൊക്കെ എന്റെ ചേട്ടൻ ചെയ്യുമെന്നോ? പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോ ചീന വലിക്ക് ഒരു കൈ പിടിച്ചു കൊടുക്കാൻ കുറച്ചിലായിട്ടല്ലേ ചേട്ടൻ നാട് വിട്ടു പോയത്? അത് ശരിയാ പെണ്ണാളി. 10 ക്ലാസ് പഠിച്ചപ്പോ ജാതി തൊഴിൽ ചെയ്യാനൊരു മടി. വീട് വിട്ടിറങ്ങിയപ്പോഴാണ് ഈ ജോലിയുടെ മഹത്വം മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഏത് ജോലി ചെയ്യാനും എനിക്ക് ഒരു മടിയുമില്ല. അശ്വതേ, ആ പാച്ചൻ ചേട്ടൻ വരുന്നു. നമുക്ക് അങ്ങോട്ട് മാറി. നീ എന്തിനാ ഊച്ചാളി പാച്ചനെക്കിട്ട് ഇങ്ങനെ ഭയപ്പെടുന്നത്? അയാൾ എന്നെ കാണുമ്പോ ഒരുമാതിരി. ആഹാ, എന്നാൽ ഇന്ന് അവിടെ രണ്ട് കൊടുക്കണമല്ലോ. വേണ്ട, അയാൾ ഒറ്റ കുത്തിന് 5-6 പേരെ കൊന്നവനാ. കൊല്ലും പിന്നെ. നീ ആ തെങ്ങിന്റെ മറവിൽ ചെന്ന് കുറച്ചു നേരം മറിഞ്ഞു നിൽക്ക, ഞാൻ ഇവിടെ മറിഞ്ഞു നിൽക്കാം. ചെല്ല. അയ്യോ വേണ്ട, എനിക്ക് പേടി. പറയുന്ന പോലെയൊക്കെ ചെല്ല്. ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നീ ആ പുഷ്കരനെ കല്യാണം കഴിക്കാൻ പോവാണെന്ന് കേട്ടു? അവനാണ് നല്ലവനാ. എന്നോളും മിടുക്കനല്ലെങ്കിലും അവനാൾ വളരെ നല്ലവനാ കേട്ടോ. പാച്ചൻചേട്ടൻ എന്റെ കല്യാണത്തിന് വരുമോ? പിന്നെ ഞാൻ കല്യാണത്തിന് വരാതിരിക്കുമോ? പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നതുകൊണ്ട് നിനക്ക് പേടിക്കാരും ഒന്നുമില്ല. നീ എന്റെ ആ കമ്പനി വരെ ഒന്ന് വരണം. അതെന്റെ എന്റെ ഒരു ആശയാ. എന്നെ തല്ലിവിടാ. ഈ കരപ്പുറത്തിനെ തല്ലാൻ ആളുണ്ടായി അല്ലടാ. അച്ഛൻചേട്ട, പിച്ചാത്തി കാണിച്ചും മീശ പിരിച്ചും എന്നെ ഭയപ്പെടുത്താമെന്ന് വിചാരിക്കണ്ട. 5-6 പേരെ ഒരുമിച്ച് കൊന്നവനാണ് ഞാൻ. നീ മിടുക്കനാടാ. പാച്ചനെ തല്ലിയ വിവരം മാത്രം നീ ആരോടും പറയരുത്. ഇത് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ? ആ അതെ, കത്തിച്ച്. നീ തന്നെ ഒന്ന് കത്തിച്ച്. Thank you.
അച്ഛനപ്പ വരും. സിലോണിൽ പോയിരിക്കുക, ഒരാഴ്ച കഴിഞ്ഞ് വരും. ശരി, നീ ഒന്ന് തല്ലിയ പപ്പു ഇല്ലേ? ഞാൻ അത്ര ശക്തിയിൽ തന്നില്ല, അവൻ എന്റെ കൂടെ ഇട്ടിച്ചപ്പോ ഞാൻ. അതല്ലടാ, അവൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. അയ്യോ, ഞാൻ ഇവിടെ നിന്നോളാം. ഇങ്ങോട്ട് പപ്പുചേട്ടൻ, ഞാൻ പറയുന്നത് വിശ്വസിക്കണം. പപ്പുചേട്ടനെ തരാൻ വേണ്ടി 1000 രൂപ ഞാൻ അലമാറയിൽ നിന്ന് എടുത്തതാണ്. അത് അങ്ങോട്ട് തന്നെ വെച്ചു. ഞാൻ പപ്പുചേട്ടന് രൂപ തരാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ എന്റെ മനസ്സ് എന്നോട് ഇങ്ങനെ മന്ത്രിച്ചു, നീ എന്തിനു രൂപ കൊടുക്കണം, നിനക്ക് എന്തുകൊണ്ട് പെണ്ണാളെ കല്യാണം കഴിച്ചുകൂടാ എന്ന്. അയ്യോ കൊച്ചുവേണി, എന്തുമായി പറയുന്നു? ഞങ്ങൾ ചോദിക്കരുതേ. നിങ്ങൾ എന്നെ മുതലാളിയൊന്നും വിളിക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ അച്ഛ എന്ന് വിളിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തരിക. പെണ്ണാളെ കണ്ട ആ നിമിഷം മുതൽ എന്റെ മനസ്സ്. എന്റെ മുതലാളി, അങ്ങനെ പറയരുത്. എന്റെ മോള് പെണ്ണാളും എന്റെ കൂട്ടുകാരന്റെ മോൻ പുഷ്കരനും തമ്മില് കൊച്ചുനാളിലെ വലിയ സ്നേഹത്തിലാ. പപ്പുച്ചേട്ടൻ നല്ലപോലെ ആലോചിക്കൂ. എന്റെ മനസ്സോടുകൂടി അവളെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അയ്യോ കൊച്ചുമാളി, അങ്ങനെ പറയരുത്. നല്ലപോലെ ആലോചിക്കൂ. എന്തോ സംഭവം, എന്റെ തലയിട്ടത്. കൊച്ചു മുതലാളി എവിടെ കിടക്കുന്നു, നമ്മൾ എവിടെ കിടക്കുന്നു? അയ്യോ, പെണ്ണാളിന്റെ ജാതകം കുറിച്ച കണിയാർ അന്നേ പറഞ്ഞതാ അവക്ക് രാജയോഗമാണെന്ന്. കോന്തിയോടിച്ച് എന്തോ പറയും, 1000 രൂപ സ്ത്രീധനം കൊടുക്കാമെന്ന് പറഞ്ഞ് പറഞ്ഞ് ഒപ്പിച്ചും പോയി. കൊച്ചു മുതലാളി കാശ് വിട്ടു തരത്തില്ല. സർപ്പക്കാരി കയറി കാർക്കിട്ടവരായി തുപ്പാലും വയ്യ ഇറക്കാനും. അയ്യോ എനിക്കൊരു സംഭവം, നീ വെള്ളം ചൂട്ടത്, നീ ഒന്ന് വീശ്, എന്നെ ഒന്ന് വീശ്. അയ്യോ എന്തൊരു സംഭവം. ഒന്നുമില്ല മോളെ, അച്ഛനെ ഒരു വ്യാധി ഉരുട്ടല്ലേ. ഞാൻ പുഷ്കരൻ ചേട്ടനോട് പറഞ്ഞ് വൈദ്യരെ വിളിപ്പിക്കട്ടെ. അമ്മേ കാര്യമൊക്കെ ശരി, കല്യാണമൊക്കെ പറഞ്ഞ് ഒപ്പിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ ചെയ്യാം. പറഞ്ഞതും തൊട്ടാലും പിടിച്ചാലൊക്കെ. പുഷ്കരൻ ചേട്ടൻ, പുഷ്കരൻ ഓടിയപ്പുറത്തെ പോലും. പുഷ്കരൻ ചേട്ടൻ ഓടിയപ്പുറത്തെ, ഞാൻ നോക്കിക്കോടാ. നീ എന്നെ ഒന്ന് പറഞ്ഞു ഉപദേശിക്കുന്നു. നമ്മളിൽ എന്തോ എടുക്കുമെന്ന് പറയുന്നത്. കൊച്ചു മുതലാളി കാശ് കൊണ്ട് തരത്തില്ല. കോന്തിയോട് പറഞ്ഞു പോയി പുഷ്കരൻ. എന്റെ ദൈവമേ, എനിക്കൊന്നും അറിയില്ല. ശരി വാണിക്കേ, ഞാൻ അങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഇത് നിന്റെ മോനും ആ പെണ്ണാളും കൂടെ ചെയ്യുന്ന വിദ്യ കണ്ടോ. അല്ലേ, വലിയ ടെലിവിഷന് സിനിമ പിടിപ്പിക്കുന്ന എന്റെ മോനെ കൊണ്ട് ഇപ്പൊ സംഭവിക്കുന്നു മനസ്സിക്കണ്ടല്ലോ. എടി, മീൻ പിടിക്കാത്തവർക്കും മീൻ പിടിക്കുന്നത് കണ്ടാ കുളിര കയറും. മീനിന്റെ ഗുണം അതാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് കണ്ടാ കൊള്ളാവുന്ന പെമ്പിള്ളേർക്ക് മീനാക്ഷി എന്ന് പേരിടുന്നത്. അത് നിനക്കറിയാവല്ലോ. എടാ പപ്പുരേ, ഞാൻ നിന്റെ മോളെ ഇവിടെ ചെയ്യുന്ന വിദ്യ നോക്കിയൻ. എടാ ശങ്കര, ഇവിടെ ചില തേങ്ങാ വിരിച്ചിലൊക്കെ കാണുന്നുണ്ടല്ലോടാ. ആണേ, അതോ തേങ്ങാ കൊഴിഞ്ഞു വീഴുന്നതാണോ? കൊഴിച്ചിലാണേ. ആ നീ ഏതാടാ കൊച്ചരെ? ഞാൻ കോന്തിയുടെ മകൻ പുഷ്കരൻ. ഓ, കോന്തിയുടെ മകൻ പുഷ്കരൻ. ഇവളേതാടാ? ഇത് പപ്പുച്ചേട്ടന്റെ മകൾ പെണ്ണാളെ. ആ നിങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞോ? അയ്യോ, ഇവിടെ പറയാതെ കല്യാണം നടത്താനോ? ഞങ്ങൾക്ക് ഒരു 100 മണൽ ഓല വേണം. പന്തലിടാനായിരിക്കും അല്ലേ? അല്ല, കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു ചാർത്ത് ഇറക്കി കെട്ടാനാ. ഓ ചാർത്ത്, ചാർത്ത്. തകര, ഓലയ്ക്കൊക്കെ ഇപ്പൊ വലിയ വിലയാ. പക്ഷെ നീ ഒന്നും തരണ്ട, വീട്ടിൽ വന്ന് വലിച്ചോണ്ട് പൊയ്ച്ചോ. വലിയ ഉയരം. ചാർത്തിന്റെ കാര്യം പറയാൻ നാണോ ഇല്ലേ? ഇതിൽ നാണിക്കാൻ എന്തിരിക്കുന്നു? ലോകത്ത് നടപ്പില്ലാത്തതാണോ? നീ വാ. നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് വെറുതെ തല പുകയുന്നത് എന്തിനാ? ഞാനേ ഒരു ബുദ്ധി പറഞ്ഞു തരാം. എന്റെ ബുദ്ധി നിന്റെ കൈ ഇരിക്കട്ടെ. നിനക്ക് ബുദ്ധി പറഞ്ഞു തരാനല്ല അറിയാമോ? ഞാൻ ബുദ്ധി ചെയ്യാൻ പോവാ. കൊച്ചുമാരനെ ചെന്നുകൊണ്ട് ഞാൻ പറയും. പിന്നെ ഞങ്ങളെ പെണ്ണിന്റെ കല്യാണം ഞങ്ങൾ തൽക്കാലം മാറ്റി വയ്ക്കാം. പക്ഷെ ഈ പുഷ്കരന് അന്യരാജ്യത്ത് എവിടെയെങ്കിലും ഒരു ജോലി വാങ്ങിച്ചു കൊടുത്താൽ അവനെ ഇവിടുന്ന് അങ്ങ് അകറ്റണം. അത് കഴിഞ്ഞാ പെണ്ണിന്റെ മനം മാറ്റിയെടുക്കുന്നതിൽ ഞങ്ങൾ ഏറ്റവും പറയും. മുടിഞ്ഞു പോകാൻ ഇത് തന്നെയാ ഞാനും കണ്ട ബുദ്ധി. അപ്പോ
നമ്മുടെ രണ്ടുപേരുടെയും ചന്ത ഒന്നായിരിക്കുമോ? ഒരു 100 മണി തൊണ്ട് വാങ്ങിച്ച് ആ പെണ്ണിൽ നിന്ന് തല്ലാൻ പറ. അല്ലാതെ കാലിൽ ഇങ്ങനെ തിരിവ് കളിക്കുന്നവരെ തുള്ളി കളിക്കണം. പപ്പു, നിനക്കെന്തോ അസുഖം എന്ന് പറയുന്നത് കേട്ടല്ലോ. അസുഖമാണെന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുന്നാൽ ഒക്കും? കല്യാണം ഇനി ഒന്ന് അടുത്തില്ലയോ? ഞാൻ ഒന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. എന്റെ ഭഗവാനെ, ഇത് ഞാൻ ഊണമില്ല ഉറക്കവുമില്ല ഇങ്ങനെ അങ്ങ് നടക്കുക. എന്റെ പാറു, നിങ്ങളുടെ ഈ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഓർക്കുമ്പോ ഞങ്ങളുടെ ചങ്ക തകരുന്നത് ഇല്ലയോ? വിശേഷിച്ച് ഞങ്ങൾ നിങ്ങളോട് സ്വീകരണം ചോദിച്ചെന്ന് പറഞ്ഞ് പുഷ്കരം വന്ന അന്ന് പോലെ ഗർഭിച്ചിരിക്കുക. അതെ, അത് തന്നെ ഞങ്ങളും ആലോചിക്കുന്നത്. 1000 രൂപ സ്വീകരണം തരാമെന്നും പറഞ്ഞ് കല്യാണം നിശ്ചയിച്ചു. പക്ഷെ ഈ പെണ്ണിനെ പോറ്റാൻ ചെറുക്കൻ എന്താ ഒരു വഴി? ഇതെന്തോ ഒരു പുതിയ ചോദ്യം ചോദിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ നമുക്കൊരു ചീനവരെയല്ലോ, അത് വിറ്റിട്ടെങ്കിലും അവനൊരു ഫോട്ടോ ഒക്കെ ഇട്ട് കൊടുക്കാൻ മേലേ. ആ, എന്നാൽ അതൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം നടത്തിയാ മതി. വെറുതെ എന്തിനാ നല്ലൊരു പെണ്ണിനെ പിടിച്ച് അന്തകൂപത്തിലാക്കുന്നത്? എന്നെ തല്ലി ഇവരൊന്നും ജീവിച്ചിട്ടില്ലല്ലോ. മുഞ്ഞേ, അപ്പോ പുഷ്കരൻ ഇപ്പൊ മരിച്ചു കാണുമല്ലേ? കഴിഞ്ഞില്ലേ? അപ്പോഴല്ലേ എന്നെ ഇവിടെ വിളിപ്പിച്ചത്? അയാൾ എന്തിനാ നിങ്ങളെ തല്ലിയത്? ആ പപ്പുവിന്റെ മകൾ പെണ്ണാളിനോട് ഞാൻ ഒരു കടുത്ത തമാശ പറഞ്ഞു. പപ്പുവിന്റെ മകളോട് തമാശ പറയുന്നവരെയൊക്കെ പുഷ്കരൻ അടിക്കുമോ? അത് തന്നെയാണ് പാത്തിന് അറിയണത്. ഞാൻ പോയി അവനെ കൊല്ലും. കുഞ്ഞെ, നിന്നെ തല്ലിയവരോട് നീ പകരം വീട്ടുന്ന എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ പപ്പുവിന്റെ മകളോട് കളി തമാശ പറയരുത്. അല്ല, അങ്ങനെ കുഞ്ഞിന് വല്ല ആശയുണ്ടെങ്കിൽ പാത്ത് സഹായിക്കാവല്ലോ. 10 രൂപ വേണം, എല്ലാം കുടിച്ചില്ല. നിന്റെ സഹായമൊന്നും വേണ്ട, ഇതാ 10 രൂപ തരാം. അപ്പോ നിന്നെ തല്ലിയവരൊന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ലല്ലോ. ഇല്ല കുഞ്ഞെ. മിടുക്കൻ മിടുക്കൻ. എടാ പാച്ചൻ, പാച്ചൻ പേടിപ്പിച്ചു അല്ലേ? ഞാൻ പാച്ചനെ പേടിപ്പിച്ചു? എന്തായി നമ്മുടെ കാര്യങ്ങൾ? ആണോ പെണ്ണോ? ആണും പെണ്ണും അല്ലാത്ത ഒരവസ്ഥയിലായി ഇപ്പോഴത്തെ ഇരിപ്പ്. ആണാവൂല്ലോ. അയ്യോ, എന്തൊരു ബഹളമായിരുന്നു! കല്യാണം ഇപ്പം നടത്തണോ, ഉടനെ നടത്തണോ, അമ്പലത്തിൽ കൊണ്ടുപോകണോ? 1000 ഉലുവ അങ്ങ് പുഴുങ്ങി വെച്ചിരിക്കുന്നു എന്നൊക്കെ അല്ലയോ പറഞ്ഞത്? എന്നിട്ടിപ്പോ എന്തോ ആയി? അമ്മേ, കിഴക്കേ പറമ്പിലെ മൂപ്പിന്ന് ഒരു 100 മടൽ പോലെ ചുമ്മാ തരാമെന്ന് പറഞ്ഞു. കല്യാണമൊക്കെ നടക്കാൻ പോവുകയല്ലേ, ഇവിടെ നിന്ന് ഒരു ചാർത്ത് ഇങ്ങോട്ട് ഇറക്കി കെട്ടിയാൽ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾക്ക് താമസിക്കാൻ സൗകര്യമായിരിക്കും. നീ ചാർത്തും കെട്ടി പൊറുക്കാനുള്ള തീരുമാനത്തില. പപ്പുവിന്റെ പാറുവിന്റെ അഭിപ്രായം നിനക്കറിയാം. എന്തെങ്കിലും ജീവിക്കാനുള്ള ഒരു വരുമാനം ഉണ്ടാക്കിയിട്ട് പെണ്ണ് കെട്ടി വെച്ചാൽ മതിയെന്ന്. അല്ല, അതും ആലോചിക്കേണ്ട കാര്യമാണ്. എന്താന്ന് ആലോചിക്കേണ്ട കാര്യം? എടി പെണ്ണാളെ, നീ വീട്ടിലോട്ട് പോ, വീട്ടിലോട്ട് പോ. എടാ പുഷ്കര, ഞാൻ 3-4 ദിവസമായിട്ട് രായും പകലും തലയിപ്പുഴുത്ത പട്ടിയെ പോലെ ഈ ഓടി നടക്കുന്ന എന്തിനാണെന്നാ തന്റെ വിചാരം? ഇത്രയും നാള് ഞങ്ങൾ വിചാരിച്ചു പിള്ളേരുടെ കല്യാണം നടത്താൻ വേണ്ടിയുള്ള ഓട്ടമാണ്. ഇപ്പഴാ മനസ്സിലായത് കല്യാണം മാറ്റി വെക്കാനുള്ള ഓട്ടമാണ്. പുഷ്കരനുണ്ടല്ലോ എന്റെ മരുമോന്, അവനൊരു ജോലി ഉണ്ടാക്കാനാ ഞാൻ നടന്നത്. കണ്ടോ കണ്ടോ കണ്ടോ, പറഞ്ഞപ്പോ അവന്റെ ഒരു സന്തോഷം കണ്ടോ. അവൻ ഈ ഊരൊക്കെ ചുറ്റി നടന്നല്ലോ, അതും തൂക്കിയിട്ടുണ്ട് കുമ്പം. ഇതുപോലെ 16 എണ്ണം ഉണ്ട്, പല ദിനസില് ക്യാമറ രാണാമോനാളിന്റെ മകന്റെ കയ്യില്. നീ അതോടെ കളസമൊക്കെ എടുത്തിട്ടുണ്ട്. അറിയാൻ സമ്മതിക്കണ്ടായോ? തോക്കിനകത്ത് കയറിയില്ലേ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ അപ്പോഴേ പറഞ്ഞത് ഈ സ്ഥലം മുഴുവൻ മുതലാളിക്കുള്ളതാ. അതായത്? നമസ്കാരം സാർ. നമസ്കാരം, ഇതാണോ മിസ്റ്റർ പുഷ്കരൻ? അത്തേക്ക് വന്നാട്ടെ. ഞാൻ അപ്പോഴേ പറഞ്ഞു ഇത്രയും നല്ല ഈ കാണുന്നെല്ലാം ഉള്ള സ്വന്തം സ്ഥലമാ. ചവിട്ടല്ലേ, ചവിട്ടല്ലേ, ചവിട്ടല്ലേ. നമസ്കാരം സാർ. നമസ്കാരം. ഇരിക്കും. പുഷ്കരൻ, ഞാൻ പറഞ്ഞ ഹോട്ടലേ ഇരിക്കുന്നു.
പുഷ്കരന് ക്യാമറയുമായി എത്ര വർഷത്തെ പരിചയമുണ്ട്? 6-7 വർഷത്തെ പരിചയമുണ്ട് സാർ. ഓഹോ സാറ്, ഞാനെടുത്ത ശിക്ഷകളൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇല്ല, കൊണ്ടുവരൂ. വെരി ഗുഡ്, വെരി ഗുഡ്. ബ്യൂട്ടിഫുൾ, കൺഗ്രാജുലേഷൻ. പുഷ്കരൻ മൂവി ക്യാമറ കൈകാര്യം ചെയ്തിട്ടുള്ളതായി പപ്പുചേട്ടൻ പറഞ്ഞല്ലോ. കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലോ. അതെ, ഞാന് ഡോക്യുമെന്ററി പടങ്ങൾ എടുക്കുന്ന ഒരു കമ്പനിയിൽ കുറച്ചുനാൾ ജോലി ചെയ്തിരുന്നു. പിന്നെന്താ അത് വേണ്ടെന്ന് വെച്ചത്? നഷ്ടമായതുകൊണ്ട് ആ കമ്പനി അടച്ചുപൂട്ടി. എനിക്ക് ഇതൊരു ഹോബിയാണ്. എന്റെ കയ്യിൽ പലതരത്തിലുള്ള ക്യാമറയുണ്ട്. അയ്യോ, ഒരുപാട് ഇന്ന് വരെ ഇന്ത്യയിൽ ആരും നിർമ്മിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഡോക്യുമെന്ററി നിർമ്മിക്കണം. കൊള്ളാം സാർ, എന്റെയും കൊച്ചുനാൾ മുതൽക്കുള്ള ആഗ്രഹം അതായിരുന്നു സാർ. ഒരു മൂവി ക്യാമറ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ. അയ്യോ, എന്റെ കൊച്ചുനാൾ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു. അതങ്ങോട്ട് കയ്യിൽ കിട്ടിയായിരുന്നെങ്കിൽ ആ മൂവി. മിസ്റ്റർ പുഷ്കരൻ, വയനാടൻ കാടുകളിലെ ആദിവാസികളുടെ ജീവിതം പകർത്തിയാലോ? കൊള്ളാം സാർ, നല്ല ഐഡിയ. പക്ഷെ സാർ അവിടെ പോകുമ്പോ നല്ല ആയുധങ്ങൾ കയ്യിലുണ്ടായിരിക്കണം. അത് മുതലാളി തോക്കണ്ടെന്ന് പറഞ്ഞില്ലയോ? അതെപ്പറ്റിയൊന്നും നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ തയ്യാറായാൽ മതി. ഞാൻ തയ്യാറാണ് സാർ. തൽക്കാലം 300 രൂപ ശമ്പളം തരാം. വലിയ ഉപകാരം സാർ. ഒരു മാസത്തെ ശമ്പളം ഇരിക്കട്ടെ. താങ്ക് യു. പണി പറ്റി. ഇനി ആ പെണ്ണിന്റെ മനം മാറ്റിയെടുക്കുന്ന കാര്യം ഞാനേറ്റു. പുഷ്കരം പോയി കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ അങ്ങോട്ട് വരാം. അയ്യോ, അങ്ങോട്ട് വരണ്ട, ഞങ്ങൾ ഇങ്ങോട്ട് വരാം. ഓ, ആ ഇതിരിക്കട്ടെ. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്തോ ഞാൻ പറഞ്ഞില്ലയോ, നമ്മള് ജയിച്ചു, നീ ഇങ്ങോട്ട് ഇറങ്ങി വാ. അച്ഛാ, എനിക്കൊരു നല്ല ജോലി കിട്ടി. അമ്മേ, എനിക്ക് നാളെ തന്നെ ഒന്ന് വയനാട്ടിലേക്ക് പോകണം. എന്റെ ഷർട്ടും മുണ്ടും ഒക്കെ എടുത്ത് നല്ലതുപോലെ കഴുകി തേപ്പിച്ചു വെക്കണം. ഇതാ അഡ്വാൻസ് കിട്ടിയ 300 രൂപ. എന്താണോ അവന്റെ ജോലി? അവിടുത്തെ മലവർഗക്കാരുടെ ജീവിതം ഫിലിമിലേക്ക് പകർത്തണം. എന്നിട്ടത് ബോംബെയിൽ അയച്ച് അതിന്റെ കാപ്പി എടുത്ത് അതിവിടെ കൊണ്ടുവന്ന് ഫിലിമിലാക്കി നിങ്ങളൊക്കെ കാണിക്കണം. എടാ മോനെ, എന്നാ ഉടനെ പോണോടാ. പോയിട്ട് എപ്പോ വരും? മനസ്സുള്ളപ്പം വരും. ചേടാ, ഒരു നല്ല കാര്യത്തിന് പുറപ്പെടുമ്പോ ശൂന്യ സംസാരിക്കുന്നു. അവന് ഇഷ്ടമുള്ളപ്പം വരും. പിന്നെ തിരിച്ചു വന്നിട്ട് മതി, കല്യാണമല്ല. അതെ, കുറച്ച് കാശെല്ലാം ഉണ്ടായതിന് ശേഷം സാവകാശമായി നമ്മുടെ വിവാഹം നടത്തും. എന്താ പെണ്ണാളിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? മോളെ, നീ വിഷമിക്കാതിരിക്കും, ഞാൻ ഉടനെ തിരിച്ചു വരും. വേഗം ചെന്ന് ചോറും കറിയ കാലമാക്ക. ഊണ് കഴിഞ്ഞ് നമുക്കെല്ലാം കൂടെ കായിപ്പുറം അമ്പലത്തിൽ ഉത്സവം കാണാൻ പോകും. അത് ശരിയാ പൊക്കളയാ. ഈ പുഞ്ചിരി
നീ പറയുന്ന കേട്ടാത്തൊന്നും എന്റെ നെഞ്ചിൽ അങ്ങ് കത്തി കുത്തി ഇറക്കി ഞാനങ്ങ് ചത്തുപോയി. എന്നാലും എനിക്കത് മറക്കാൻ സാധിക്കുന്നില്ല. ചേട്ടൻ എന്തിനാ ഇപ്പൊ നാട് വിട്ടു പോകുന്നത്? അത് ഞാൻ കാശിക്കോ മറ്റോ പോവുകയാണോ? ഞാൻ രണ്ടു മാസം തിരിച്ചു വരില്ലേ. നമ്മുടെ കല്യാണം നടത്താൻ വേണ്ടി ഞാൻ കൈ നിറയെ പണമായിട്ട് തിരിച്ചു വരും. എന്തിനാ ഈ പണം? ഈ കായലിൽ കക്കയുണ്ട്, ഞാൻ ഭാര്യ വിൽക്കും, തൊണ്ട് കിട്ടും, തല്ലിപ്പിരിക്കും. എന്റെ ചേട്ടൻ എങ്ങും പോകണ്ട. പെണ്ണാണ്, നീ എന്നെ തടസ്സപ്പെടുത്തും. ഇത്രയും സൗകര്യമുള്ള ഒരു ജോലി കിട്ടാൻ വേണ്ടി ഞാൻ ജീവിതത്തിൽ എന്തുമാത്രം കഷ്ടപ്പെട്ടു. ദൈവത്തെ വിചാരിച്ച് നീ എന്റെ പോക്ക് തടസ്സപ്പെടുത്തും. പെണ്ണാണ് കരയാതെ, അതെന്തായത്? നല്ല ശകുനമാ. എന്റെ പൊന്നുമോൻ, ഇത്രയും നാളും നീ പുറത്തൊക്കെ പോയപ്പോ എനിക്ക് യാതൊരു ദുഃഖം ഉണ്ടായില്ല. ഇന്ന് നീ പോണെന്നറിഞ്ഞപ്പോ എനിക്ക് വല്ലാത്തൊരു ദുഃഖം തോന്നുന്നു. കാടല്ലേ മോനെ. അച്ഛൻ വിഷമിക്കാതിരിക്കണം. മനുഷ്യന് ചെന്നെത്താൻ കഴിയാത്ത ഒരു സ്ഥലവുമില്ല. യുദ്ധം നടക്കുന്ന ചിത്രങ്ങൾ അച്ഛൻ കണ്ടിട്ടില്ലേ? നിനക്കതൊക്കെ പറയാം. കാടിനെ പറ്റി ഓർക്കുമ്പോ ഞങ്ങളുടെ ചങ്ക തകരുന്നത്. പിന്നെ അവൻ അതിന് ഒറ്റയ്ക്കാന്നോ പോകുന്നത്? മുതലാളിയുണ്ട്, മുതലാളിയുടെ തോക്കുണ്ട്. പിന്നെന്നാ പേടിക്കാനാ? എടാ മോനെ, ഇനി നീ പോയിട്ട് വരുമ്പോഴേ എനിക്കൊരു പുലിദാഹം കൊണ്ട് തരണേ. വയനാട്ടിലൊക്കെ ഒത്തിരി കിട്ടുമെന്നാ പറയുന്നേ. എനിക്ക് കാട്ടാനയുടെ ഒരു വാല് വേണം. ഇവക്ക് ഒരു മോതിരം കെട്ടിച്ച് വിരലിട്ട് കൊടുക്കാനാ. നമസ്തേ സാർ. ഞാൻ അല്പം താമസിച്ചു പോയല്ലേ. പുറപ്പെടാ സാർ. വരട്ടെ അമ്മ. വരട്ടെ പെണ്ണാളെ, നമുക്ക് പുറപ്പെടാം. വരൂ. കഴിഞ്ഞ ഒരാഴ്ച എന്തായിരുന്നു അവന്റെ പ്രോഗ്രാം? മുതലാളി, എല്ലാം തുറന്ന് പറയാൻ പോകുമ്പോ ഒന്നും തുറന്ന് ചോദിക്കാതെ ഇരിക്കുന്നതും ഒരു സ്റ്റൈലല്ലേ? നിന്റെ സ്റ്റൈല്,
ഇതെല്ലാം ഞാനവന്റെ അച്ഛനാണ്. ഞാനിങ്ങനെ വയസ്സായ കാലത്ത് രാവും പകലും നടന്ന് ബിസിനസ് ചെയ്യുന്നത് അവന് വേണ്ടി ആണെന്നുള്ളത് അവൻ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോ എന്റെ പൊന്നു മുതലാളി, അത് ചില ജനനത്തിന്റെതാ. ഇത് പഴയ കാലമൊന്നും അല്ല മുതലാളി. ഇന്നാളെ എന്റെ മകൻ എന്നോട് ചോദിക്കുകയാണ്, അച്ഛൻ 60 വയസ്സായില്ലേ, എനിക്ക് 20 വയസ്സല്ലേ ആയുള്ളൂ, അച്ഛൻ 60 വയസ്സുകൊണ്ട് കിട്ടിയ അറിവ് എനിക്ക് 20 വയസ്സുകൊണ്ട് കിട്ടുമോ എന്ന്. അയ്യപ്പാ, ഓ നിന്റെ മകൻ ചോദിച്ചത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവന്റെയൊക്കെ പ്രായത്തിൽ നമ്മൾ എന്തൊക്കെ കോപ്രാന്തങ്ങളാണ് കളിച്ചിട്ടുള്ളത് എനിക്ക് അറിഞ്ഞൂടെ. പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. നമ്മളെന്ന ആദിവാസി ആദിവാസി യുവരാത്രി അങ്ങനെ എത്ര സംഭവങ്ങൾ. അന്നെല്ലാം എന്റെ അച്ഛൻ എന്നെ ഉപദേശിക്കുമായിരുന്നു, എടാ മോനെ ഇത് നല്ലതല്ല നല്ലതല്ല അരുത് എന്ന്. അന്ന് എനിക്കും അച്ഛന്റെ വാക്കനുസരിക്കാൻ തോന്നി. നമ്മളെപ്പോലുള്ള മനുഷ്യരുടെ കാര്യം പോട്ടെ മുതലാളി, രാജാക്കന്മാരെയും ചക്രവർത്തിമാരെയും അനുസരിക്കാത്ത മക്കളില്ലേ? ശരിയാ, എഡ്വേർഡ് എട്ടാമൻ ചക്രവർത്തി സ്ഥാനം വേണ്ടെന്ന് വെച്ചിട്ട് ഒരു പെണ്ണിന്റെ പുറകെ കൂടെ പോയി. ശ്രീബുദ്ധൻ രാജപദവി ഉപേക്ഷിച്ചിട്ട് കൊട്ടാരത്തിൽ ഇറങ്ങിപ്പോയി. ശരിയാണാ നീ പറഞ്ഞത്? ശരിയാ. മനുഷ്യന്മാരുടെ കഥ കിടക്കട്ടെ മുതലാളി, നമ്മുടെ ദൈവങ്ങളുടെ കഥയെടുക്കാം. ഗണപതി ഭഗവാന്റെ ഒരു കൊമ്പൊടിഞ്ഞത് എങ്ങനെയാ? എങ്ങനെയാ? വെറും കുടുംബകലഹം. ഞാനും ഇനി അങ്ങനെ ആശ്വസിക്കാൻ പോവുക. അവൻ ഇഷ്ടപ്പെട്ട പെണ്ണോ ഇഷ്ടപ്പെട്ട ജീവിതമോ എന്ത് വേണമെങ്കിലും അവൻ തന്നെ അങ്ങ് തീരുമാനിച്ചോട്ടെ. എന്നാ പിന്നെ ജയിച്ചു, മനസമാധാനത്തോടു കൂടി ഉറങ്ങാമല്ലോ. എന്നാൻ്റെ എന്തോ, എന്നാലും അവൻ ഇപ്പൊ എങ്ങോട്ട് പോയിരിക്കുമടാ? ഏതാണ്ട് തോക്കോ ക്യാമറയോ കുപ്പികളോ എല്ലാം കൂടെ കാറ് കയറ്റി വയനാട്ടിലേക്കോ മറ്റോ പോയതാ. എന്നാ മിസ്റ്റർ പുഷ്കരൻ, നമുക്ക് ഇന്ന് ഇവിടെ താമസിച്ച് നാളെ വയനാട്ടിലേക്ക് പോവാം. ശരി സാർ. എന്നാ നിങ്ങൾ പോയി കുളിച്ച് ഉണക്ക് കഴിച്ചൊന്ന് വിശ്രമിക്കൂ. ശരി. നില്ല, നിന്റെ പല്ലുകടിയൊന്നും ഇവിടെ വെച്ച് വേണ്ട, കാട്ടിൽ വെച്ച് അതിനുള്ള സന്ദർഭം കിട്ടും. ദൈവം പോലും അറിയാതെ അവന്റെ കഥ കഴിക്കണം. അത്രയ്ക്കൊന്നും ശ്രമിക്കാൻ പാത്ത് നോക്കുന്നില്ല കുഞ്ഞെ. മടയത്തരം കാണിക്കരുത്, ഞാൻ പറയുന്നത് പോലെ അങ്ങ് അനുസരിച്ചുണ്ട. വിവാഹത്തിന് മുൻപ് എത്ര മൂച്ചടിച്ചാലും കൈ ഇങ്ങനെ കിട്ടിക്കിട്ടേന്ന് വിറക്കും. അതെന്താ ഷീല അങ്ങനെ ഈ നമ്മുടെ മതിവിധ ആഘോഷങ്ങളിൽ ഇങ്ങനെ ചോദിച്ചത്? എന്തോ ഉണ്ട് പറയണം. അല്ല, മധു കോളേജിൽ പഠിക്കുന്ന കാലത്ത് വല്ല പെൺകുട്ടികളായിട്ട് പ്രേമമോ അടുപ്പമോ വല്ല വാക്ക് കൊടുക്കലോ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന്? നവ നവ ഷീല നവ. എന്റെ ഷീല, എന്തോ എന്റെ ജീവിതത്തിൽ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ആദ്യമായി തൊടുന്നത് നമ്മുടെ പ്രഥമ രാത്രിയായി. ഓ എന്റെ മധു, എന്റെ ഭാഗ്യം. എന്റെയും ഭാഗ്യം. അപ്പൊ ഞാനെന്ന് ചോദിക്കട്ടെ, ഷീല തെറ്റിദ്ധരിക്കരുത്, ഷീലയുടെ കോളേജ് ജീവിതത്തിൽ വല്ല അലവലാതി പ്രേമവും മറ്റോ? എന്റെ മധു, ഞാൻ ഇന്ന് വരെ ഒരു പുരുഷൻ എന്റെ മുഖത്ത് നോക്കാൻ ഞാൻ ഇടം കൊടുത്തിട്ടില്ല. ഞാൻ ആദ്യമായി ഒരു പുരുഷനെ സ്പർശിക്കുന്നത് നമ്മുടെ ആദ്യ രാത്രിയിലാണ്. എനിക്ക് ജീവിതത്തിൽ കള്ളം പറയാനേ അറിഞ്ഞുകൂടാ. എന്നെ പോലെ ഇല്ല ശരി. അങ്ങനെയായിരിക്കണം എന്റെ ഭർത്താവായ മോഹനും. തീർച്ചയായി. അതായത് നമ്മുടെ കുടുംബ ജീവിതം തുറന്നിടപ്പെട്ട, അതായത് വിരിച്ചിടപ്പെട്ട ഒരു പുസ്തകം പോലെ ഇരിക്കണം. എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ചോദിച്ചോളൂ. എന്റെ പൊന്നു ശാരൂന് ഈ മോഹൻ പറയും. പറയും മോഹൻ. എന്തോ? നമ്മുടെ കല്യാണത്തിന് മുൻപ് മോഹൻ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? ഉണ്ട്. എന്ത്? ആരാണവൾ? എന്റെ അമ്മ. എന്റെ ശാരു, ഈ വിവാഹം എന്ന് പറയുന്നത് സ്വർഗത്തെ മഹോത്സവമാണ്.
അവിടെ കറ പറ്റാതെ കയറി വരുന്നവർ മഹാഭാഗ്യവാന്മാർ. എന്റെ ജീവിതത്തിൽ നിന്നെ അല്ലാതെ ഒരൊറ്റ പെണ്ണിനെ പോലും സ്വപ്നത്തിൽ പോലും ഞാൻ തീണ്ടിട്ടില്ല. ഇത് സത്യം, ഇത് സത്യം, ഇത് സത്യം. മോഹൻ, കോളേജിൽ പഠിക്കുമ്പം പലരും എന്നെ വലയവിസാൻ ശ്രമിച്ചു. അയ്യോ, പക്ഷേ ഈ ശാരദ ഒന്ന് നോക്കിയാൽ പായൽ മാറുന്നത് പോലെയാണ് പുരുഷന്മാർ ഓടി മറയുന്നത്. എന്റെ കണ്ണുകൾക്ക് അത്ര ശക്തി ഉണ്ട്. അല്ല, നിങ്ങളെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ഓ, ഞങ്ങളുടെ ഫോട്ടോ സ്റ്റുഡിയോയിൽ ഒരിക്കലും ഒരു പെണ്ണുമായി ഫോട്ടോ എടുക്കാൻ വന്നു. എന്റെ സിസ്റ്റർ, എന്റെ പെങ്ങൾ അന്ന് ഫോട്ടോ എടുപ്പിക്കാൻ വന്നു. എന്റെ പെങ്ങൾ. അല്ല, നിങ്ങൾ ഒരിക്കലും മറ്റൊരാളുടെ കൂടെ ഫോട്ടോ എടുക്കാൻ വന്നില്ല? അതെ, എന്റെ ബ്രദർ, ബ്രദറിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വന്നതാ. അന്ന് സ്റ്റുഡിയോയിൽ കൂടെ വന്ന ആങ്ങളായിരുന്നു. അതെ, പോകണ്ടല്ലേ. മിസ്റ്റർ, ഡോണ്ട് ലുക്ക് അറ്റ് മൈ വൈഫ് ലൈക്ക് ദാറ്റ്. അവളുടെ ഭാര്യ ഭാര്യമല്ലേ. അല്ല, എന്താ ഇത് കുടിച്ചിറക്കുന്നത്? എനിക്ക് കിറുക്കാണ് പെങ്ങളെ, ഞാൻ സമ്മതിച്ചു. പക്ഷേ അന്നത്തെ ചൂരൽ പ്രയോഗം മറന്നുപോയോ? നിങ്ങൾക്ക് പെണ്ണില്ലാന്നല്ലേ പറഞ്ഞത്? ഏത് പെണ്ണിന്റെ കൂടെ പോയത്? എനിക്ക് ഇഷ്ടമുള്ള പെണ്ണിന്റെ കൂടെ. എനിക്ക് ഇഷ്ടമുള്ള ആണിന്റെ കൂടെ. പിന്നെ ഇവര് രണ്ടുപേരും കൂടി ഞങ്ങളുടെ ഫോട്ടോ ഷൂട്ട് ഒരിക്കൽ ഫോട്ടോ എടുക്കാൻ വന്നു. അതായത് നിങ്ങൾ രണ്ടുപേരും വന്നതുപോലെ ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് മേക്കപ്പ് നടത്തി കയറി എന്തോ കുറച്ച് കശവിശയൊക്കെ അവസാന പ്രയോഗം നടത്തേണ്ടി വന്നു. ഇതാണ് സംഭവം. ഏതായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, മര്യാദയ്ക്ക് ജീവിക്കാം. ആദിവാസികളുടെ സങ്കേതത്തിലേക്ക് ഇവിടുന്ന് എത്ര മൈൽ കാണും? ഒരു 10-30 മൈൽ ദൂരം വരും സാർ. 10-30 മൈൽ? അവിടെ രാത്രി താമസിക്കാനൊക്കെ സൗകര്യമുണ്ട്? വല്ല മരക്കൊമ്പിലോ പാറക്കൂട്ടത്തിനിടയിലോ ഒക്കെ കഴിയേണ്ടി വരും. ധൈര്യം വേണം സാർ. സാറിന് കാര്യം ചെയ്യണം. 4 ദിവസത്തേക്ക് സാർ ഈ ടിവിയിൽ തന്നെ താമസിച്ചോളൂ. ഞങ്ങള് പോയി ഷൂട്ട് ചെയ്ത് 4 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നേക്കാം. എന്നാ ഞാൻ വീട്ടിൽ പോയി തിരിച്ചു വരുന്നല്ലോ നല്ലത്. എന്നാ പിന്നെ അതാണ് സാർ നല്ലത്. അച്ഛൻ, നിങ്ങള് ഒരുമിച്ചാണ് പോകേണ്ടി വരിക. അവൾ ഉറങ്ങിയെന്നാ തോന്നുന്നു. അവളുടെ മനസ്സ് മാറ്റാൻ വല്ല കൂടോത്രം ചെയ്താലോ? 2-3 ദിവസം പുഷ്കരനെ കാണാതിരിക്കുമ്പോ അവള് തന്നെ ആ കാര്യം ഒന്ന് മറക്കുമെന്ന്. പിന്നെ ഒരു കാര്യം, ഈ അപ്പുറത്തോട്ടുള്ള സർക്യൂട്ടും ഈ ഫോട്ടോ എടുപ്പും ഒക്കെ നിർത്തിയാക്കണം. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഉടനെ കൊച്ചുമുരാളിയെ കണ്ട് കുറച്ച് ദൂരെ എവിടെങ്കിലും കുറച്ച് സ്ഥലവും ഒരു വീടും കൂടെ എടുപ്പിക്കാൻ നോക്ക്. നന്ദി. അപ്പു പറഞ്ഞാലുണ്ടല്ലോ, നാളാമുരാളിന്റെ ബംഗ്ലാവിൽ നമ്മളെ കൂടെ താമസിക്കും. എന്നാ ഉടനെ അത് ചെയ്യിക്കാൻ നോക്ക്. ശരി, കൊച്ചുമുരാളി വരട്ടെ. പിന്നെ കാര്യങ്ങളൊക്കെ ഒപ്പിക്കാമോ ഞാൻ നോക്കാം. സ്നേഹമുള്ള പെണ്ണാളെ, ഞങ്ങൾ സസുഖം വയനാട്ടിലെത്തിച്ചേർന്നു. ഇവിടുത്തെ ടിവിയിൽ ഇരുന്നു കൊണ്ടാണ് ഈ കത്തെഴുതുന്നത്. പ്രതാപചന്ദ്രൻ സാർ എല്ലാ ജോലികളും എന്നെ ഏൽപ്പിച്ചുകൊണ്ട് നാട്ടിലേക്ക് പോയി. ഈ ടിവിക്ക് ചുറ്റും ദുഷ്ടമൃഗങ്ങളുടെ ശബ്ദം കേൾക്കാമെങ്കിലും പേടിക്കേണ്ട കാര്യമില്ല.
കാരണം സ്വപ്നത്തിൽ എന്റെ നെഞ്ചിന് കഠാരി കുത്തിറക്കിയ പാച്ചൻ ചേട്ടൻ എന്റെ കൂട്ടിനുണ്ട്. ഞാൻ ആ മനുഷ്യനാണെന്ന് അത്രയും ഉപദ്രവിച്ചതിൽ ദുഃഖിക്കുന്നു. നീ ആ നല്ല മനുഷ്യനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധരിച്ചുപോയി. എന്റെ കൂട്ടിനു വേണ്ടി എന്റെ ജീവന്റെ തുണയ്ക്ക് വേണ്ടിയാണ് പാച്ചൻ ചേട്ടൻ എന്റെ കൂടെ താമസിക്കുന്നത്. നാളെ ഞങ്ങൾ ഒരുമിച്ചാണ് വയനാടൻ കടകളിലേക്ക് യാത്ര ആരംഭിക്കുന്നത്. നാട്ടിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും വരുന്നത്. നമ്മുടെ വിവാഹം കഴിഞ്ഞാൽ ഉടനെ തന്നെ പാച്ചൻ ചേട്ടനും ഒരു കല്യാണം നടത്തണം. അച്ഛനമ്മമാരോട് എന്റെ ക്ഷേമാന്വേഷണങ്ങൾ പറയുക എന്ന് സ്വന്തം പുഷ്കരൻ. ചേട്ടനാണോ ചായ കൊണ്ടുവരുന്നത്? അതിനോട് വേറെ ആളുണ്ടല്ലോ. നിനക്കൊരു ചായ കൊണ്ട് തരുന്നതിന് എനിക്ക് യാതൊരു കുറച്ചിലില്ല. ഇതിനേക്കാൾ വലിയ ജോലി പാച്ചൻ ചേട്ടനുണ്ടല്ലോ. നമുക്ക് ഒരുമിച്ച് കാട്ടിൽ പോകേണ്ടതല്ലേ? അപകടം പിടിച്ച സ്ഥലത്തേക്കാണ് പോകേണ്ടത്. എനിക്ക് നിന്നോട് വൈരാഗ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം മാറി. ഇനി നീ വിളിക്കുന്ന സ്ഥലത്ത് ഞാൻ വരും. സത്യമാണോ പറയുന്നത്? സത്യം. സത്യം പറഞ്ഞാൽ പാച്ചൻ ചേട്ടൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി കാറിൽ കയറി എന്റെ അടുത്തിരുന്നപ്പോ എനിക്ക് മനസ്സിനകത്ത് ആപ്പാട് ഒരു അമ്പരപ്പായി പോയി. ഈശ്വരൻ സാക്ഷിയായിട്ട് പറയുകയാണ് പുഷ്കര, നിന്റെ മാത്രമല്ല എന്റെ മനസ്സിലും. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കായി വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ കരുതി. പക്ഷേ പുഷ്കര, ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും നിന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് വീഴുന്നിടത്ത് ഈ പാത്തൻ മരിക്കും. എന്റെ മനസ്സ് മാറാ, എനിക്ക് കൂടോത്രം ചെയ്യണമെന്നും ഇവിടെ നിന്ന് മാറി താമസിക്കണമെന്നും ഒക്കെ അച്ഛനും അമ്മയും കൂടി രാത്രി ഇരുന്ന് പറഞ്ഞ ഞാൻ കേട്ടത്. അമ്മേ, നീ പോടി പൊട്ടി പെണ്ണെ, നീ വല്ല സ്വപ്നം കണ്ടതായിരിക്കും. അല്ല അമ്മേ, ഞാൻ കേട്ടതാന്ന്. അങ്ങനെയാണെങ്കിൽ അതൊന്ന് ചോദിക്കണമല്ലോ. വെറുതെ ഊഹാവോഹം വെച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പാടി പറയുന്നത്. നിങ്ങൾ ഇവിടുന്ന് മാറി താമസിക്കാൻ പോകുന്നോ? എവളുടെ മനസ്സ് മാറ്റാൻ വേണ്ടി ഏതാണ്ട് കൂടോത്രം ചെയ്യാൻ പോണെന്നോ? എന്നതാ എന്നതാ കൂടോത്രം? കൂടോത്രം? അതെ അതെ, ഇന്നലെ രാത്രി അച്ഛനും അമ്മയും കൂടി ഇരുന്ന് പറഞ്ഞ ഞാൻ കേട്ടതാ. കേട്ടോടി മണിക്ക്, ഇന്നലെ രാത്രിയില് ഞാനും അതിയാനും കൂടി ഇരുന്ന് എവിടെ കല്യാണക്കാരത്തെ പറ്റി പറഞ്ഞു. അപ്പൊ കുറച്ച് തെക്കോട്ട് മാറി താമസിച്ചാ കൊള്ളാമെന്നും പറഞ്ഞു. ഇതിന്റെ പേര് കൂടോത്രം എന്നാണ്. അങ്ങനെ പറഞ്ഞു. ഞാൻ പറയാതില്ല എന്താണെന്ന്. നമ്മൾ രണ്ടുപേരും കൂടെ ഇന്നലെ രാത്രി കിടന്നോണ്ട് ആർക്കാണ്ട് കൂടോത്രം ചെയ്തത്? ആർക്ക്? ഞങ്ങൾക്ക്. നമ്മളെ മോക്ക്. ഞാൻ വിചാരിച്ചു നമ്മൾ ഇവർക്കിട്ട് കൂടോത്രം പറ്റുന്നത്. ഏതായിരുന്നാലും നമ്മുടെ കല്യാണമൊക്കെ ഉറപ്പിച്ചിരിക്കുവാണല്ലോ. ഞങ്ങള് ഒന്ന് മാറി താമസിക്കാൻ പോവാ. അല്ലേ, അപ്പൊ പെണ്ണാള് പറഞ്ഞാൽ നേരാന്നല്ലോ. എന്തോടാ പപ്പു, നിനക്ക് കുറച്ച് ദിവസമായിട്ടാണ് മനം മാറ്റം. വല്ലത് ഉള്ളിലുണ്ടെങ്കിൽ തുറന്നു പറയണം കേട്ടോ. ഞാൻ പറഞ്ഞേക്കാം. കണ്ടോ കണ്ടോ, നാലഞ്ച് ദിവസമായിട്ട് ഇപ്പുറത്തെ ദീപകല്ലപ്പോ അവരുടെ അസൂയ കണ്ടോ? നീ എന്താ അങ്ങനെ പറഞ്ഞത്? പപ്പു ഉള്ള എന്നോട് നിങ്ങളുടെ മോനെ ജോലി കിട്ടി. ആ അത് നിങ്ങളുടെ മോക്ക് കഞ്ഞോളം കുടിച്ചു കിടക്കാന്. ഞങ്ങളുടെ മോക്ക് കഞ്ഞോളം ഞങ്ങള് കൊടുത്തോളാം. ഒരു ഗുണം ചെയ്തു കൊടുത്തിട്ട് അവർക്ക് നന്ദി ഉണ്ടോ നോക്കിക്കേ. പാടി വാണിക്കേ, നമുക്ക് ഇവിടുന്ന് പോവാം. ഇവർ ഏതാണ്ട് ഉള്ളിൽ വെച്ചിരുത്തി കൊണ്ട് സംസാരിക്കുക. ഇവിടെ നിന്ന വല്ലതൊക്കെ എന്റെ നാവ് ചൊറിഞ്ഞു വരും. കൊന്തി, നാളെ മുതൽ എനിക്ക് വല വലിക്കാനും താത്താനും ഒന്നും വയ്യ. അതൊക്കെ താനങ്ങ് ചെയ്തു. എന്റെ പകുതി പണം ഇനി തന്നേച്ചാ മതി. Thank you.
തന്റെ മക്കളും തന്നോളമാകുമ്പോ തന്നെപ്പോലെ കരുതണമെന്നാണല്ലോ പഴമൊഴി. നീ അവിടെ ഇരിക്കെ. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. ഇരിക്കെ. സിഗരറ്റ് വലി. എനിക്ക് വേണ്ട. നീ ഓരോ ദിവസവും കണക്കില്ലാതെ വലിച്ചു കൂട്ടുന്ന സിഗരറ്റിന്റെ അളവ് ഫെർണാണ്ടസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവനൊരു ചുക്കു അറിഞ്ഞുകൂടാ. എടാ ഫെർണാണ്ടസ്, എന്തോ നിന്നെ ഞാൻ എന്തോ സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ ചെവിക്കുറ്റി ഞാൻ അടിച്ചു പൊട്ടിക്കും. ഞാൻ എത്ര സീറ്റ് വലിക്കുന്ന നീ അച്ഛനോട് പറഞ്ഞിട്ടുള്ളത്? അച്ഛൻ വലിക്കുന്നതിന്റെ എത്ര ശതമാനം കൂടുതലാണെന്നാണ്? അയ്യോ, ഉള്ളത് പറയണല്ലോ. വലിയ മുതലാളി പണ്ട് വലിച്ചതിന്റെ പത്തിലൊരു അംശം പോലും കൊച്ചു മുതലാളി വലിക്കുന്നില്ല എന്നാണ് ഫെർണാണ്ടസ് പറഞ്ഞത്. പിന്നെ ഞാൻ കുടിക്കുന്നു കുടിക്കുന്നു എന്നാണ് അച്ഛന്റെ പരാതി. അമ്മ പറഞ്ഞു കേട്ടിടത്തോളം, എന്റെ പ്രായത്തിൽ അച്ഛൻ കുടിച്ചത്ര, ഇന്ന് ഞാൻ കുടിക്കുന്നില്ല എന്നും കേട്ടിട്ടുണ്ട്. ഏത് സമയം നോക്കിയാലും അച്ഛനും മകനും കീരിയും പാമ്പും പോലെ. നിന്റെ യുക്തിവാദത്തിന് എനിക്ക് മറുപടിയില്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഒന്നും തന്നെ നിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നവയല്ല. നിനക്കിന്ന് ജോലി ചെയ്യാതെ ജീവിക്കാം. ജോലി ചെയ്യാതെ ജീവിക്കാൻ പറ്റിയ ഒരു കാലമല്ല വരാൻ പോകുന്നത്. അച്ഛന്റെ ഈ കണ്ട സ്വത്തുക്കളെല്ലാം എപ്പോ വേണമെങ്കിലും ഗവൺമെന്റിനെ പിടിച്ചെടുക്കാം. അച്ഛൻ ഇവിടുത്തെ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്ത് സംഭാഷണം ചെയ്തത്. അച്ഛൻ എന്തിനാ ദേഷ്യം പിടിക്കുന്നത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പണ്ട് അച്ഛൻ എന്ത് സ്വത്തുണ്ടായിരുന്നു? അല്ല, ഒരു ചീന വല. അമ്മയുടെ ചെയിൻ വിറ്റ് കിട്ടിയ 100 രൂപ ഇവിടുത്തെ മീൻപിടുത്തക്കാർക്ക് അച്ഛൻ അഡ്വാൻസ് ആയി കൊടുത്തു. അതുകൊണ്ട് അവരുടെ മീനിന്റെ അവകാശനായി മീനിന്റെ വില അച്ഛൻ തീരുമാനിക്കുന്നതായി. 100, 1000 ആയി, 1000, 10000 ആയി അച്ഛൻ ഈ കണ്ട സ്വത്തുക്കളെല്ലാം സമ്പാദിച്ചു. ഇപ്പോ ഈ കായൽക്കരയിലെ മീൻപിടുത്തക്കാരെ കാണുമ്പോ അച്ഛൻ മൂക്കുപൊത്തി നടക്കുകയാണ്. ശരിയാ, നീ പറഞ്ഞതൊക്കെ ശരിയാ. അതുകൊണ്ട് ഞാൻ എന്റെ സകല സ്വത്തുക്കളും ഇവിടെ കായക്കരയിലുള്ള മീൻപിടുത്തക്കാർക്ക് വെറുതെ എഴുതി കൊടുക്കാൻ പോവാണ്. ഒരു കാരണം അച്ഛൻ കൊടുക്കില്ലെന്ന് എനിക്കറിയാം. അച്ഛന് സ്നേഹം ഉണ്ടെങ്കിൽ അച്ഛന്റെ കൂടെ പണ്ട് ചീനവല വലിച്ചു നടന്നില്ലേ ആ പാവപ്പെട്ട പപ്പു, അയാൾക്ക് വെറുതെ 1 ഏക്കർ ഭൂമി അങ്ങ് കൊടുത്താട്ടെ. മിടുക്കൻ മിടുക്കൻ, ഓരോ ദിവസം ചെല്ലും തോറും എന്റെ മോന്റെ ബുദ്ധി വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു. എടാ, ഈ നാട്ടിൽ നീ വേറെ ആരെയും കണ്ടില്ലടാ 1 ഏക്കർ ഭൂമി അങ്ങ് വെറുതെ കൊടുക്കാൻ. അപ്പു, അവന്റെ മകൾക്കും കൊടുക്കാനാ ഞാൻ 2 ഏക്കർ. അച്ഛൻ ഉദ്ദേശിക്കുന്ന കാര്യം അച്ഛനോട് പറയാൻ എനിക്ക് ഭയമില്ല. പപ്പുവിന്റെ മകൾ പെണ്ണാളെ എനിക്ക് ഇഷ്ടമാണ്. അച്ഛനത് ഇഷ്ടമല്ലെന്നും എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അവളെ ഉപേക്ഷിച്ച് കളയുമെന്നൊന്നും അച്ഛൻ കരുതണ്ട. എന്തുവാ അവിടെ അച്ഛനും മോനും കൂടെ ഒരു വഴക്ക്? തനിക്ക് 1 2 ഏക്കർ ഭൂമി പതിച്ചു തന്നേക്കാനാ. ണോ എന്റെ ഫെർണാണ്ടീസ്? അതും ഒരു സ്റ്റൈലാണോ? എന്നാ ഇതും ഒരു സ്റ്റൈലാ. എന്തോന്നാ? ഒരു സിഗരറ്റ് 5555 വലിക്കും. 5555. അയ്യോ ഞാനാണ് വണ്ടി. മകളെ എന്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് നിനക്ക് തോന്നിയതാണോ അതോ എന്റെ മോന് തോന്നിയതാണോ? അയ്യോ, ആര് പറഞ്ഞു കള്ളത്തനങ്ങള്? അല്ല, നീ വിഷമിക്കണ്ട, അങ്ങനെയൊക്കെ നടക്കുന്ന കാലമാണിത്. പക്ഷേ നീ എനിക്കൊരു സഹായം ചെയ്യണം. ഞാനാണെങ്കിൽ ലോകം മുഴുക്കെ ചുറ്റി സഞ്ചരിക്കുന്ന ഒരുത്തനാണ്. എന്റെ മകന്റെ കല്യാണമോ മറ്റോ നടക്കുന്നുണ്ടെങ്കിൽ നീ നേരത്തെ എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ പപ്പു. അച്ഛൻ
അച്ഛൻ ചീത്ത പറഞ്ഞു തല്ലിയോ? പിച്ചാത്തിക്ക് കുത്തിയാലും ഇങ്ങനൊരു വാക്കും പറയാൻ പാടില്ലായിരുന്നു. കുഞ്ഞിന്റെയും പെണ്ണാളിന്റെയും കല്യാണം നടക്കുമ്പോ ഞങ്ങളെ കൂടെ അറിയിക്കാൻ മറക്കല്ലേ എന്നൊരു കുത്തുവാക്ക്. സാരമില്ല, ഇപ്പൊ പോ. അങ്ങനെയുള്ള കല്യാണങ്ങളൊക്കെ നടക്കാറുണ്ട്. കുഞ്ഞ് ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്യണം. എന്തോന്ന്? അവിടുന്ന് ഇവിടെ താമസിക്കാൻ ഒരു വീട് വാടകയ്ക്ക് എടുത്തു തരണം. അത്രേ ഉള്ളൂ? പപ്പുചേടൻ വിഷമിക്കണ്ട, ഞാൻ പോയി തിരിച്ചു വന്നിട്ട് വീട് എടുത്തു തരാം. ഇപ്പൊ പോയാട്ടെ. തനിക്ക് ഈ മനസ്സ് മാറ്റത്തിന് കാരണം എന്ത്? അയ്യോ എന്റെ കുഞ്ഞെ, എനിക്കറിയാൻ പാടില്ല. ഇപ്പൊ ഈ തോക്കെന്ന് പറയുന്നത് കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാ. കുഞ്ഞിലോടായോണ്ട് ഞാൻ സത്യം പറയാമല്ലോ, എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ ഒരു റൂപിനെ പോലും തോപ്പിച്ചിട്ടില്ല. പിന്നെ ഈ ജീവിക്കാൻ വേണ്ടി അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ച് നടക്കുന്നതേ ഉള്ളൂ. കുഞ്ഞു പറഞ്ഞ കാര്യം നടത്തണമെങ്കിൽ വേറെ ആരെയെങ്കിലും നോക്കും. താൻ ഇനി അധികം സംസാരിക്കണ്ട, ഈ കാര്യം മറ്റാരും അറിയരുത്, പ്രത്യേകിച്ച് ഇല്ല മറ്റവൻ. സഹറിനോട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. വീട്ടിലേക്ക് പണം അയക്കുന്ന കാര്യമല്ലേ, അയക്കാമല്ലോ. അതല്ല സാർ, പിന്നെ പണമെല്ലാം കൂടി എനിക്ക് ഒരുമിച്ച് മതി. ഞങ്ങളുടെ കല്യാണക്കാര്യം സാർ അറിഞ്ഞു കാണുമല്ലോ. ആ പപ്പുവിന്റെ മകൾ പെണ്ണാറല്ലേ. ഞാൻ കുറച്ച് രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു, കൊടുത്തില്ല. കൊടുക്കില്ല സാർ. സാർ സീതനം വാങ്ങിക്കൊണ്ട് ഞാൻ അവളെ കല്യാണം കഴിക്കില്ല. ഞങ്ങള് കുട്ടിക്കാലം മുതൽക്കേ സ്നേഹത്തിലായിരുന്നു. ഇതാണോ എന്നോട് പറയാനുള്ള കാര്യം? സാറ് വന്ന് ഞങ്ങളുടെ കല്യാണം നടത്തിത്തരണം. നിങ്ങൾ കല്യാണമൊന്നും പറഞ്ഞ് ജോലി ശ്രദ്ധയില്ലാതാവരുത്. സാർ എന്റെ ജോലി ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചേ ചെയ്യാറുള്ളൂ. സാർ ഞാൻ ഇപ്പോഴത്തെ കടുവയുടെ ഷോട്ട്സുകൾ വേറൊരു ക്യാമറ വന്ന് എടുക്കട്ടെ സാർ. ഞാൻ നാളെ ബോംബെക്ക് പോവാണ്, ഫിലിം സ്റ്റോക്ക് നോക്കണം. നിങ്ങൾ കല്യാണം പൊണ്ടാറെന്നൊക്കെ പറഞ്ഞിരുന്നാൽ അയ്യോ അയ്യോ തമ്പ്ര, അങ്ങോട്ട് പോവണ്ട. എന്താ കാര്യം? താവണോ? കാര്യം പറഞ്ഞത് മനുഷ്യ, ആ കാട്ടി പുലി പറയാൻ കിടക്കണം. ആഹാ, നല്ല കാര്യം. പച്ചൻ ചേട്ടാ, നമുക്ക് ആ പുലി പ്രസവിക്കുന്ന പടം എടുക്കണം. മറ്റാരെ കൊണ്ടും ഇത് സാധ്യമല്ല. ഏത് കാട്ടില? ആ കുറ്റിക്കാട്ടില. അങ്ങോട്ടെങ്ങും പോയി കാണാൻ പോവണ്ട, കാടന്മാരായ ഞങ്ങളൂടി പോകത്തില്ല. ശരി, താൻ വരണ്ട, പൊയ്ക്കോളൂ, വരണം. എന്റെ സാറേ, ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളെ വീട്ടിൽ ചെലവ് കൊടുക്കാൻ ആരുമില്ല. ഞങ്ങളില്ല, നിങ്ങളൊന്ന് പോടെ. മിസ്റ്റർ പ്രതാപൻ, യുവർ വർക്ക് ഈസ് റിയലി മാർവലസ്. താങ്ക് യു സർ. ഡോക്യുമെന്ററി ചിത്രങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഞങ്ങളെ മറികടന്നിരിക്കുന്നു. ഈ ചിത്രം ഭാരതത്തിന് ഇത് ഞങ്ങളുടെ ഒരു ആരംഭം മാത്രമാണ്. നിങ്ങൾ ഞങ്ങളെ സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പല അത്ഭുതങ്ങളും സൃഷ്ടിക്കാൻ സാധിച്ചേക്കും. ഓഫ് കോഴ്സ് സാർ, കോർപ്പറേഷൻ കിട്ടി തരാൻ. താങ്ക് യു വെരി മച്ച്. ഇനി അങ്ങോട്ട് നാട്ടുകാർ പോകാറില്ല. എടോ നീ വന്നേ. ഇവിടെ എവിടെയോ പുലി പെറ്റി കിടക്കുന്നെന്ന് കേട്ടല്ലോ. ആരാണ്ട് പുലി പെറ്റി കിടക്കണേ? ഫോട്ടോയെടുക്കാൻ പോയെന്ന പുലി പിടിച്ചെന്ന കത്തുന്ന തിന്നൊക്കെ പറഞ്ഞ കേട്ടു. താണ്ട ഇല്ലേ പുല്ലാഞ്ഞിക്കാട്ടിനപ്പുറ പുലി പെറ്റി കിടക്കണത്. അങ്ങോട്ട് പോകണ്ട കേട്ടോ, അപകടമാണ്. ഇനി നമുക്ക് തിരിച്ചു പോകാം സാർ. നമ്മുടെ പാച്ചനല്ലയോ വരുന്നത്? അതേ കുഞ്ഞ്. നീ എവിടെയായിരുന്നു? എന്റെ ക്യാമറ എവിടെ? എന്റെ പൊന്നു കുഞ്ഞെ, ഞാനും പുഷ്കറിനും കൂടെ കൂടി ഒരാഴ്ചയായി ഒരു മരത്തിന്റെ മോളിൽ കയറി ആ ക്യാമറയും കൊണ്ട് ഒരേ ഒരു ഇരിപ്പാണ്. ഏ, പുഷ്കരൻ മരിച്ചില്ലേ? എന്തിനു മരിക്കണം കുഞ്ഞെ? പാവം വിശന്ന് തളർന്ന് രാവും പകലുമില്ലാതെ ഒരേ ഒരു ഇരിപ്പാണ്. അടിയിലാണെങ്കിൽ പുലി പ്രസവിക്കാനും കിടക്കുന്നു. ഓഹോ, അത് ശരി. ഈ പുലി എവിടെയാ പ്രസവിച്ചു കിടക്കുന്നത്? ഒന്ന് കാണാൻ സാധിക്കുമോ? അല്ലാതെ പറയാനല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. എവിടെയാണ് സംഭവം? ഞാൻ മലയുടെ മോളിൽ കയറി നോക്കിയാ കാണാം. കുഞ്ഞു വരുന്നോ? പോകുമ്പോ നമുക്ക് പോവാം.
ഇന്ന് അഞ്ചാറ് മീൻ കിട്ടി. എടി ഇതിനകത്ത് നിന്ന് അഞ്ചാറ് മീൻ എടുത്താ തെക്കേക്കാർക്ക് കുറച്ചേരി. എന്തു അടി മിണ്ടാതെ കുത്തിയിരിക്കുന്നത്? പറഞ്ഞത് കേട്ടില്ലേ? എടി ഇതിനകത്ത് അഞ്ചാറ് മീൻ എടുത്താ തെക്കേക്കാർക്ക് കൊടുക്കാൻ. ഓ, ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമില്ലാത്തവരുടെ മീനൊന്നും വേണ്ട. ദൈവം സഹായിച്ചേ, ഒരു വള്ളവും വലയും ഒക്കെ മേടിക്കാൻ ആരുടെയും പുറകെ വിട്ടു പോവുകയേ വേണ്ട. എന്റെ പാറു, ഞാൻ എന്റെ മോന്റെ കാര്യം ഓർത്തോണ്ടിരുന്ന് പോയതാ. നിങ്ങൾക്ക് ഇത്തിരി മീൻ തരാതിരിക്കാനുള്ള വകതിരിവ് വേണമെന്നും ഞങ്ങൾക്കില്ല. ഏ, അനാവശ്യം പറഞ്ഞാണ്ടല്ലോ, അവള് പറയുന്നത് കേട്ടില്ലയോ? വകതിരിവ് വേണമെന്ന്. എന്തിനാ അമ്മ രാവിലെ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? അമ്മയ്ക്ക് കിറുക്കുണ്ടോ? ഇവിടെ ആയിരുന്നു, എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട. ഇതാണോ പുഷ്കരന്റെ വീട്? അവിടത്തെ ഒന്ന് തിരക്ക്. പുഷ്കരന്റെ വീട് ആ കാണുന്ന. ആ, ഇത് തന്നെ. എന്തോ വേണം? ഞങ്ങൾ നൂറുവട്ടം പുഷ്കരനോട് പറഞ്ഞതാ, കടുത്തോട്ട് കയറി ഈ പടവെടുപ്പ് വേണ്ട വേണ്ട എന്ന്. എന്റെ മോൻ എന്ത് പറ്റി? കാര്യം എന്താന്ന് പറ? പുലി പ്രസവിക്കുന്നത് ഷൂട്ട് ചെയ്യാൻ കാട്ടിലേക്ക് പോയതാ. അപ്പോഴേ കാട്ടുമക്കൾ പറഞ്ഞതാ, പോകരുതേ പോകരുതേ. എന്റെ മോൻ എന്ത് പറ്റി? മൂന്നാല് ദിവസമായി പുഷ്കരൻ കാട്ടിൽ കയറി. ഇന്നലെ വരെ വരും വരുമെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾ കാത്തിരുന്നു. പക്ഷെ ഇപ്പോ കാട്ടുമക്കൾ പറയുന്നു പുഷ്കരനെ പുലി പിടിച്ചത്. പുഷ്കരൻ മരിച്ചു എന്ന് നിങ്ങൾ അറിയുന്ന സമയത്ത് പുഷ്കരൻ മരിച്ചിട്ടില്ല. പുലി പ്രസവിക്കുന്ന ഷോർട്സ് എടുക്കാൻ വേണ്ടി പുഷ്കരൻ പാച്ചനോടൊപ്പം കാട്ടിലുണ്ടായിരുന്നു. നീ അവനെ കണ്ടുമുട്ടുന്നത് എങ്ങനെയാണ്? കൂടെ പോയ പാച്ചനും മരിച്ചോ? അവനും മരിക്കാനാണ് സാധ്യത. കാരണം പുലിയുടെ പ്രസവം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന പുഷ്കരന്റെ മരത്തിലേക്ക് മറ്റൊരു പുലി കയറി ചെല്ലുന്നതും പുഷ്കരന്റെ മേൽ ചാടി വീഴുന്നതും ഞാൻ കണ്ടതാണ്. അയ്യോ എന്റെ മോനെ! എങ്ങനെയോ എന്റെ കയ്യിലുള്ള ക്യാമറ ഓൺ ആയിപ്പോയി, അത്രേ എനിക്ക് ഓർമ്മയുള്ളൂ. നീ വല്ലതും പറഞ്ഞൊന്ന് സമാധാനിപ്പിക്ക. ഇനിയിപ്പൊ കരഞ്ഞിട്ട് എന്തിന്? വരാനുള്ളത് വഴി തന്നു. കഷ്ടം ആ പുഷ്കരൻ പച്ച ജീവനോ എന്റെ മുമ്പ് നിൽക്കുന്നെന്ന് എനിക്ക് തോന്നുന്നു. കഷ്ടം ഒരു മനുഷ്യനെ പുലി പിടിക്കുന്നത് ഫിലിം ചെയ്യുന്നതിനേക്കാൾ എത്ര വേഗം നിനക്ക് ആ പുലിയെ വെടിവെച്ചു കൊല്ലാമായിരുന്നോ? എനിക്ക് എന്ത് ചെയ്യണമെന്നോ ഞാൻ എന്ത് ചെയ്യുന്നോ ഒരു ബോധം ഉണ്ടായിരുന്നില്ല. ആണും പെണ്ണുമായിട്ട് ഞങ്ങൾക്ക് അവൻ ഒരുത്തേ ഉണ്ടായിരുന്നുള്ളൂ. മുതലാളി, കൊച്ചു മുതലാളി അവനെ വിളിച്ചുകൊണ്ടുപോയ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ കണ്ണ് തോർന്നിട്ടില്ല. മുതലാളി, കല്യാണത്തിനുള്ള കോടി വരെ ഒരുക്കി വെച്ചിരിക്കുമായിരുന്നു മുതലാളി. കരയാതെ കൊമ്പി, കരയാതെ. ഈ മനുഷ്യന്റെ കാര്യത്തെ പറ്റി ആർക്കും ഒന്നും പറയാനൊക്കില്ല. ഞാൻ ആ പഴയ കാര്യങ്ങൾ ഓർത്തു പോവുകയാണ്. നീയും ഞാനും ഇവനും കൂടി പണ്ട് ചീന വല വലിച്ച് നടന്ന ആ കാലം. ഇവനെവിടെ? ഞാനെന്റെ മോളെ ഈ വയറുകളിൽ നിന്ന് പണിക്കുന്നു അയക്കത്തില്ല. അവളെ പഠിപ്പിച്ചേ ഞാൻ വക്കീല. അപ്പോഴേ നിങ്ങളുടെ മക്കള് വല്ല വക്കീലോ അപ്പാത്തിക്കരിയോ ആകുമ്പോ എന്റെ മോന് ഒരു കമ്പൗണ്ടർ പേരെയോ ഒരു ഗോമർത്തന്റെ ജോലിയോ കൊടുക്കണേ. അല്ല, ഒരു വലിക്ക് എനിക്കും താണാ. ഓ, മുഴുവനും വിളിച്ചു. മുഴുവൻ വലിച്ചു തീർക്കല്ലേ? അവനും കൂടെ കെട്ടുകാരെ വരെ വലിച്ചു തീർക്കണേ. ഇറ്റ്സ് ആൻ അഡ്വഞ്ചർ സ്റ്റോറേജ്. നല്ലൊരു ഡോക്യുമെന്ററി. താങ്ക് യു സർ. നിങ്ങളുടെ ഈ അഭിനന്ദനങ്ങൾ എന്നെ കോരിത്തരിപ്പിക്കുന്നുണ്ടെങ്കിലും
എന്റെ മനസ്സ് ചുട്ടുപൊള്ളുകയാണ്. ഒരു മനുഷ്യ ജീവിതം എന്റെ കൺമുമ്പിൽ വെച്ച് പൊലിഞ്ഞു തീരുന്നത് കണ്ടുകൊണ്ട് താരമില്ല മിസ്റ്റർ ചന്ദ്രൻ. കോടാനുകൂടി ജനങ്ങൾ ജനിക്കുന്നു, മരിക്കുന്നു. മിസ്റ്റർ ചന്ദ്രൻ, എഗ്രിമെന്റ് പ്രകാരമുള്ള ചെക്ക്. ഗുഡ് ലക്ക്. താങ്ക് യു. ഇനി പെണ്ണുങ്ങളെ ഇങ്ങോട്ട് വാടി. അപ്പന്റെ ഒരു യാത്ര പോലിപ്പോടാ പപ്പു. എന്നാലും എന്റെ പപ്പു ഒരു വാക്ക് എന്നോട് പറഞ്ഞിട്ട് പോവാതിരിക്കത്തൊണ്ട് ഞാൻ എന്ത് അപരാധം ചെയ്തടാ നിനക്ക്. നിങ്ങൾ വലുതാവുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളടാ. ഒരു കാര്യം നീ മറക്കരുത് പപ്പു, കമ്പവല വലിച്ചു പൊക്കുന്ന കഴയില് എന്റെയും നിന്റെയും കൈവെള്ളയിലെ തൊലി ഒരുമിച്ച് ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടടാ. നിനക്ക് തോന്നുമ്പോ തോന്നുമ്പോ അങ്ങോട്ട് പോരരുതോ? അത് തന്നെ. എടി മാണിക്കെ, നീ വന്ന് ഞങ്ങളോട് അഞ്ചാം ദിവസം താമസിക്കേ. വേണ്ട, ഈ കായലി മീനുള്ളിടത്തോളം കാലം ഞങ്ങൾ എങ്ങനെങ്കിലും ജീവിച്ചോളാം. വന്നട്ടെ. അല്ലേ, അവള് വീണ്ടും പഴമ്പുഴാണോ പറഞ്ഞോണ്ട് അങ്ങ് നിക്ക. എങ്ങോട്ട് പാടി? ഇത് കണ്ടോടാ, കണ്ടോ? അല്ലേ, ഇത് കൊച്ചു മുതലാളിയുടെ പടമാണല്ലോ. ആ, എന്റെ മോന്റെ പടം. എന്തൊക്കെയാ മുതലാളി ഇതിലെ ഇംഗ്ലീഷിൽ അടിച്ചു വെച്ചിരിക്കുന്നത്? മിസ്റ്റർ പ്രതാപൻ, സൺ ഓഫ് ഫിഷ് കിംഗ് റാണ. അതിന്റെ മലയാളം എന്തോന്നാ മുതലാളി? മത്സ്യരാജാവായ റാണയുടെ പുത്രൻ മിസ്റ്റർ പ്രതാപൻ. അവൻ ക്യാമറയിൽ കൂടി സീനറിയും അത്ഭുതവും കാണിച്ച് ലോക റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുന്നു. അച്ഛന്റെ മകൻ തന്നെ. ഒരു പക്ഷേ എന്നേക്കാൾ കൂടുതൽ ലോകം അവനെ അറിഞ്ഞെന്ന് വന്നേക്കാം. അറിയും, അവൻ എന്റെ മകനല്ലേ. സംശയമുണ്ടോ? എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഇതൊക്കെ ശരിയാണെങ്കിലും എനിക്കൊരു വലിയ സങ്കടമുള്ളത്. അതെന്താ മുതലാളി? അവൻ ആ പീക്കിറി പൊടിനെ തന്നെ കല്യാണം ചെയ്യൂ എന്ന് നിർബന്ധം പിടിച്ചു നിൽക്കുന്നതിലാണ്. അതൊരു സ്റ്റൈലാണ് മുതലാളി. റാണാ ഫിഷ്കിങ്ങിന്റെ മകൻ പ്രതാപചന്ദ്രൻ, ലോകപ്രസിദ്ധൻ, പാവപ്പെട്ടവളായ ഏഴയായ ഒരു ഗ്രാമീണ കുശലത്തെ. കുശലമല്ല കുശവാ, കുസുമം. കുശലം, അതൊരു സ്റ്റൈലാണ് മുതലാളി. ധനം മോഹിക്കാതെ വിവാഹം കഴിക്കാൻ പോകുന്നു. ആ, നാളത്തെ അമേരിക്കൻ പത്രത്തിലെ ടെലിവിഷനുകളിൽ കൊച്ചു മുതലാളിയുടെ ഫോട്ടോകൾ കാണാവുന്നതായിരിക്കും. ഇവന് ഒട്ടാണ് മുതലാളി. അതും ഒരു സ്റ്റൈലാണ് മുതലാളി. ഗുഡ് മോർണിംഗ് ഡാഡി. മോനെ വാ, വാ, ഇരിക്ക. എന്തായി? സക്സസ്. റഷസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. നീ പപ്പുവിനോടും കോന്തിയോടും ചെന്ന് പറ. ഈ പുഷ്കരനെ പുലി പിടിച്ചില്ലേ, അത് എന്റെ മോൻ സിനിമയിലാക്കി ആ പടമെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. വൈകുന്നേരം 4 മണിക്ക് കൃത്യസമയത്തിന് ഇവിടെ വന്നാൽ എല്ലാവർക്കും ഇത് കാണാമെന്ന് പറ. വേഗം പോടാ. നമ്മുടെ ചെത്ത കുടിലും ഈ മണിമാളികയും തമ്മിലുള്ള വ്യത്യാസം. എന്റെ ദൈവമേ, എന്റെ തല കറങ്ങുന്നു. നിന്റെ തലയല്ല കറങ്ങുന്നുള്ളോ? നോക്ക, ഇത് കറങ്ങും. ഇതിന്റെ പേരാണ് പാൻ. പാൻ തന്റെ ഈ സ്വിച്ച് തല കറങ്ങും. ഇത് കറണ്ടും ഷാക്കും കൂടെ ചേർന്നുണ്ടായിട്ടുള്ള. ഞാൻ നടത്താൻ പോവാണ്, സൂക്ഷിച്ചു നിന്നോ. ഞാൻ നിർത്താൻ. ഇതൊക്കെ ആരുടെ ഭാഗ്യം കൊണ്ടുണ്ടായതാണെന്ന് നിനക്ക് പറയാമോ? ആരുടെ ഭാഗ്യം കൊണ്ടുണ്ടായ? എന്റെ മകളുടെ ഭാഗ്യം. എന്നാലും അവള് പിറന്നത് എന്റെ വയറ്റിലല്ലേ. ഇങ്ങോട്ട് വാടി, ഇതിനകത്തൊന്ന് കേറി ഇരിക്കണി. ആ, എന്തൊരു സുഖം. ഞാനാണ് ഞാനേ ആ പഴയ കുടിലിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴാ വിവരം അറിഞ്ഞത്. പുതിയ വീട്ടിലോട്ട് വന്നിരിക്കുന്നെന്ന്. പിന്നെ വലിയ മുതലാളി പറഞ്ഞിരിക്കുന്നത് ഇന്ന് 4 മണിക്ക് ഏതാണ്ട് ഒരു സിനിമ എന്തോന്നൊന്ന് കാണിക്കുന്നുണ്ട്, അത് കാണാൻ വരണം. ഇല്ലേ, സിനിമ കാണാൻ വരണമെങ്കിലേ ആ കേറിഞ്ഞോട്ട് കൊടുത്തയക്കണമെന്ന് പപ്പു പറഞ്ഞതായിട്ട് കൊച്ചു മുതലാളിയെ പോലത്തൊന്ന് പറഞ്ഞു പറയാമേ. കേറില്ലാതെ പപ്പു പോവും. സ്റ്റാർട്ട് ചെയ്യട്ടെ അച്ഛാ. ഓ
ലവടാടു അങ്ങോട്ട് നോക്ക്. ആ ഫെർണാണ്ടസ് ലൈറ്റ് ഓഫ് ചെയ്. പ്രതാപ, ഈ ചിത്രം കൂടി കണ്ടിട്ട് എനിക്ക് ബലമായ സംശയം തോന്നുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, പുഷ്കരൻ ആ പെണ്ണിനെ സ്നേഹിച്ചിരുന്നോ? ഉവ്വ്, ഞാനത് പിന്നീടാണ് അറിഞ്ഞത്. അറിഞ്ഞിട്ട് എന്തുകൊണ്ട് നീ പിന്മാറിയില്ല? സത്യം പറ, ആ പെണ്ണിനെ കിട്ടണമെന്നുള്ള ദുരാഗ്രഹമല്ലേ നിന്നെ കൊണ്ട് ചെയ്യിച്ചത്? അച്ഛൻ എന്തൊക്കെയോ സംശയിക്കുന്നു. സംശയമല്ലടാ, എന്റെ മകൻ ഒരു പെണ്ണിനെ മോഹിച്ച് ഒരു മനുഷ്യന്റെ ജീവൻ നശിപ്പിച്ചവരാണെന്ന് അറിയുന്നത് സഹിക്കാനൊക്കില്ലടാ. നീ എന്നെ പലതും പഠിപ്പിച്ചു, പക്ഷെ നീ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. ഹലോ, നിങ്ങളൊക്കെ വെളിയിലോട്ട് മാറി, എല്ലാവരും വെളിയിലോട്ട് മാറി. രണ്ടു മൂന്ന് ദിവസത്തിനകം മാറിപ്പോകും. ഡോക്ടർ, ഇവളുടെ ചികിത്സയ്ക്ക് വേണ്ടി എത്ര പണം ചെലവാക്കാനും ഞാൻ തയ്യാറാണ്. ഇതിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല, മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്യണം. പെട്ടെന്ന് വിവാഹം കഴിപ്പിക്കുന്നതും നല്ലതാണ്. പ്രതാപനാണോ ഇവരെ വിവാഹം കഴിക്കാൻ പോകുന്നത്?
നീ എന്താ ഒരു ഭ്രാന്തിയെ പോലെ ഇരിക്കുന്നത്? നിനക്കെന്താ മനസ്സിലായോ? പുഷ്കരൻ ചേട്ടനല്ലേ? അതെ അതെ. നാളെ നമ്മുടെ വിവാഹം നടക്കാൻ പോവാണ്. നീ ഒന്ന് ചിരിക്കൂ. ഞങ്ങളുടെ മകളുടെ കല്യാണത്തിന് ഞങ്ങൾ കണ്ട ആപ്പയും ഊപ്പയൊന്നും വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വേണ്ട വേണ്ട, നമ്മുടെ ജാതിക്കാരെ ഒട്ടും വിളിക്കണ്ട. പ്രത്യേകിച്ച് ആ മാണിക്യം കോന്തിയും അടിപ്പിക്കേ വേണ്ട. വേണ്ട, അതായത് ഞങ്ങളെ പോലെ നെലിയും വിലയുള്ള ആളുകളെ മാത്രമേ വിളിക്കാൻ ഉദ്ദേശിക്കുന്നു. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എടാ പപ്പുവേ, ആ കോന്തിയ. എടാ പപ്പുവേ, നീ ഭാഗ്യവാനാടാ പപ്പുവേ. നിങ്ങൾ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം കുറെ ദിവസത്തേക്ക് ഞങ്ങൾ കണ്ണിന്റെ ചിത്രം കൂട്ടിയിട്ടില്ലടാ. ആരാണ് അവിടെ വാച്ചർ? ചോദിക്കാതെയും പറയാതെ ഓരോരുത്തരെ അകത്തേക്ക് പറഞ്ഞയക്കുന്നത് ആരാടാ? നീ വളക്ക് പറയുന്നത് പപ്പു. അല്ല, ഓരോരുത്തരും അവരുടെ തന്തയുടെ വകയാണെന്ന് പറഞ്ഞില്ലേ? അകത്തോട്ട് കയറുന്നത് പപ്പുവേ, കിപ്പുവേ, അവരെ മണി വിട്ടത് പിന്നെ. അയ്യോ, ആരെങ്കിലും വിവരക്കേട് പറഞ്ഞയക്കും, ക്ഷമിച്ചു കളയടാ പപ്പു. ഞാനേ നിന്റെ മകളുടെ കല്യാണത്തിന്റെ തിരക്കിൽ ഞങ്ങളെങ്ങാൻ ക്ഷണിക്കാൻ മറന്നുപോയാലോ എന്ന് ആലോചിച്ചിറങ്ങി പുറപ്പെട്ടതാ. നീ ക്ഷണിച്ചില്ലെങ്കിലും നീ ക്ഷണിക്കാൻ മറന്നാലും ഞങ്ങൾ വരും കല്യാണത്തിൽ പങ്കുപോകും. ഞങ്ങൾ അങ്ങനെ അന്യഥ ആരെയും വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അന്യഥ? അതെ അതെ, അന്യഥ. അന്യഥക്കാരെ ആരെയും വിളിക്കണമെന്നില്ല, എങ്കിലും നമ്മുടെ ആ പ്രദേശത്തുള്ള വള്ളക്കാരെയും വലക്കാരെയും വിളിക്കാതിരിക്കാൻ ഒക്കുവാളാ പപ്പു. പെണ്ണാണ് നീ. അവിടെ കാണാൻ പറ്റത്തില്ല, നിങ്ങളിപ്പോ അങ്ങോട്ട് പോകണ്ട. നിങ്ങൾക്ക് വേറെ യാതൊരു ജോലിയില്ല മനുഷ്യ. നിങ്ങളെപ്പോ അവിടെ കാണുവാണെങ്കിൽ ആ ചെറുക്കന്റെ കാര്യം ഓർമ്മ വരും. ദൈവത്തെ ഓർത്ത് ഇവിടെ നിന്ന് പോയിട്ടാ. എന്തുവാടാ പണം ഉണ്ടായി കഴിഞ്ഞപ്പോ ഈ ഭാവവ്യത്യാസം? ഒരു കാര്യം നീ മറക്കരുത്, ഒരു മുറി വീടി രണ്ടാക്കി വലിച്ചു നടന്നവരാണ് നമ്മള്. ഞാൻ പോകുന്നടാ, ഞാൻ പോകുന്നു. നല്ല നിലയിലായി. നിന്നെ പ്രത്യേകം ചോദിച്ചു. കല്യാണത്തിന് അഞ്ചാറ് ദിവസം മുമ്പേ വന്ന് നമ്മളെ വിളിക്കുമെന്ന്, നമ്മൾ അവിടെ ചെന്നിരുന്ന് കല്യാണം നടത്തി കൊടുക്കണമെന്ന് ഒക്കെ പറഞ്ഞു. നിങ്ങൾക്ക് കാപ്പിയൊക്കെ തന്ന എന്താ? ഇല്ല, എനിക്കവരെ വിശ്വാസമല്ല. ആറാണ് മുതലാളിയുടെ മോന്. പെണ്ണാളിനെ കെട്ടണമെന്ന് ആശ വെച്ചപ്പം മുതൽ അവരുടെ മനസ്സ് മാറിയതാ. പിന്നെ എല്ലാം വേഷമായിരുന്നു. എന്റെ മോനെ കൊല്ലിക്കാൻ കാട്ടിലേക്ക് അയച്ചത് വരെ അവര് നമുക്ക് അവരുടെ കല്യാണവും കൂടെ അവരുടെ സ്നേഹവും വേണ്ട. അല്ല മോണിക്ക്, അവര് കല്യാണം വിളിക്കട്ടെ വിളിക്കാതിരിക്കട്ടെ, പെണ്ണാളുടെ കഴുത്ത് താലി വയ്ക്കുന്നത് കണ്ട് കണ്ണും മനസ്സും നിറയേണ്ടത് നമ്മുടെ അടി, അല്ലെങ്കിൽ അവളുടെ ചങ്കു പൊട്ടു. പെണ്ണാൾ എന്നും നമ്മുടെ മോള് തന്നെ. നമുക്ക് പോണം മാണിക്ക്. പെണ്ണാളിന്റെ അസുഖം എങ്ങനെ ഇരിക്കുന്നു? ഓ, അങ്ങനെ വലിയ അസുഖം ഒന്നുമില്ല. പിന്നെന്തുവാ, ആരോടും മിണ്ടാട്ടോ ഉരിയാട്ടോ ഒന്നുമില്ല. കല്യാണം കഴിഞ്ഞാൽ അങ്ങ് മാറുമായിരിക്കും. കണ്ട അകത്തിരിപ്പുണ്ട്. പെണ്ണാളെ, നീ വലിയ ഭാഗ്യവതിയാണ്. ഇന്നെനിക്ക് 100,000 രൂപയുടെ ചിട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ നിന്റെ പേരിൽ ബാങ്കിലിടാൻ പോവാണ്. നീ എന്താ ഒന്നും മിണ്ടാത്തത്?
ഞാൻ നിനക്ക് എത്ര സാരി വാങ്ങിച്ചു തന്നു, അതൊന്നും ഉടുക്കാത്ത എന്താണ്? നീ എന്തോന്നും മിണ്ടാത്തത്? നീ ഊട്ടി പോയിട്ടുണ്ടോ? ഏ പെണ്ണാലെ, നമുക്ക് ഊട്ടിയിലൊക്കെ ഒന്ന് പോകണം. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയൂ. ശരി, നിന്നെ ഞാൻ ശല്യം ചെയ്യുന്നില്ല. പ്രേമത്തിൻ ചുടലയിൽ വെച്ചൊരു കന്യാദാനം, കാലം സ്തംഭിച്ചു നിന്നു, കാമം ദാഹിച്ചു നിന്നു, കന്യാദാനം കന്യാദാനം. വിരഹത്തിൻ കതിർ കാണ പക്ഷി കന്യാദാനം, കത്തുന്ന പ്രേമത്തിൻ ചുടലയിൽ വെച്ചൊരു കന്യാ. ¶¶
മുമ്പിൽ വെച്ച് ഈ ഭിക്കാരം കാണിച്ചിട്ട് നോക്കിയിരിക്കാൻ നിങ്ങൾക്ക് നാണമില്ല? ഈ ആക്ഷേപം ഞാൻ സഹിക്കില്ല. ഇവനെ ഞാൻ വെടിവെച്ച് കൊല്ലു. ഓ, വെടിവെച്ച് കൊല്ലുമല്ലേ? ക്രൂരനായ ഒരു മൃഗം മനുഷ്യനെ ചവച്ചു തുപ്പുന്ന പടമെടുത്തു, എന്നിട്ട് അത് വിറ്റ് പ്രശസ്തി സമ്പാദിച്ചു. ഒടുവിൽ സ്നേഹിക്കാത്ത പെണ്ണിൻ തക്കി എടുക്കാൻ ശ്രമിച്ചു. നിങ്ങൾക്ക് നാണമില്ല, നിങ്ങൾ മനുഷ്യനാണ്. പ്രതാപ, നിനക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിഞ്ഞു, പക്ഷേ എന്നെയും നിന്നെയും അവർ തോൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതെ, കഴിക്കരുതില്ല. നീ മുണ്ടരുത്. എടാ മോനെ, മനുഷ്യന്റെ വേഷത്തിലും ഭാഷയിലും അല്ല മാറ്റം വരുത്തേണ്ടത്, അവന്റെ മനസ്സാണ് മാറേണ്ടത്. മനസ്സ്.